പുരുഷന്മാര് പ്രത്യേകിച്ച് വലിയ മുടിയുള്ളവർ പല സ്റ്റൈലിലും മുടി വാർന്നു വെക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് മുമ്പാകത്ത് തടകുമ്പം ഈ മുടി തടകിയ ഭാഗം താഴോട്ട് പിടിച്ചാൽ നെറ്റിയുടെ അതിർത്തിയിലേക്ക് കീബോട്ട് ഇറങ്ങി പോയിണോ, എന്നാൽ തടലുകൾ സഹിയായിട്ടില്ല എന്ന് വരും. ഇത് മുടി മാത്രം തടകുമ്പോളാ. എന്നാൽ കൂട്ടത്തിൽ വേറൊരു കാര്യം ഉണർത്തട്ടെ എന്ന് വ്യാപകമായൊരു കാര്യമാണ് കിതാബ് പറഞ്ഞതല്ലെങ്കിലും നമ്മൾ ഉണർത്തണല്ലോ. തലയിൽ അള്ളാഹു പടച്ച മുടിയാണെങ്കിൽ ആ മുടിമ്മൽ തടയൽ സഹിയാവും. അത് തന്നെ തലയുടെ അതിർത്തി എന്ന് നീട്ടിപ്പിടിച്ചാൽ പുറത്തു പോകാത്ത ഭാഗത്ത് തടവുകയും വേണം. വലിയ മുടിയുള്ളവർ ഞാൻ എന്താ കാട്ടുക വെച്ചാൽ വലിയ മുടിയുള്ളവർ കാട്ടാനൊന്നുമില്ല, തടകിയ ഭാഗം തലയുടെ അതിർത്തിയിലുള്ളതായിരിക്കണം അതിന്റെ മുരട്ട് കടക്കണം എന്നർത്ഥം. എന്നാൽ ഇന്ന് വിഘ്വച്ചിട്ടുണ്ടാവും ചിലർ അതിന്റെ മുകളിൽ തടയാൻ പറ്റൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇന്ന് വലിയൊരു ഭാഗം ആളുകൾ പല രീതിയിലുള്ള വിഘ്വക്കലുണ്ട്. നട്ടുപിടിപ്പിച്ചവരുണ്ട്, അല്ലാതെ തൊപ്പി പോലെ വെച്ചവരുണ്ട്, അത് തന്നെ പറിച്ചെടുക്കാൻ പറ്റാത്തവർക്ക് സ്ഥിരമാക്കി വെച്ചവരുണ്ട്, താൽക്കാലികമായി വെച്ചവരുണ്ട്. ഇവരൊക്കെ ശ്രദ്ധിക്കണം. ഈ വെച്ച വെപ്പുമുടികളൊന്നും തടകിയാൽ വുദൂ സഹിയാവുന്നതല്ല. പ്രകൃതി അള്ളാഹു പടച്ച മുടിയാണെങ്കിൽ മുടിമ തടക, അല്ലെങ്കിൽ തലയുടെ തൊലിയിൽ തടകിയെങ്കിലേ വുദൂ സഹിയാവുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോ തലയുടെ തൊലിയിൽ നിന്ന് തടയുക, തലയുടെ അതിർത്തിപ്പെട്ട എവിടെ തടയാലും മതി. മുടിയിൽ ആണെങ്കിൽ ഷർത്ത് എന്താന്ന് പറഞ്ഞ് ലാ യഖ്റുജു ബിൽ മദ്ദി, ആ മുടി നീട്ടിപ്പിടിക്കുമ്പോൾ ആ ഭാഗം ബാള് ആ തടകിയ ആ ഭാഗം പുറത്തു പോകരുത്. അൻ ഹദ്ദിർ റസി, തലയുടെ അതിർത്തിയിൽ നിന്നും പുറത്തു പോകരുത്. എവിടെ പുറത്തു പോകരുത്? മിൻ ജഹത്തി നുസൂരിഹ, ആ മുടി ഏത് ഭാഗത്തിലൂടെ ഇറങ്ങിയ മുടിയാണോ ആ ഭാഗത്തിലൂടെ നീട്ടിപ്പിടിച്ചാൽ തലയുടെ അതിർത്തിയിൽ നിന്ന് പുറത്തു പോകരുത്. ഓക്കെ. വൽ അസഹു, ഇനി മറ്റൊരു അഭിപ്രായം. ഇപ്പൊ തടവുന്നതിനെ പറ്റിയാ പറഞ്ഞ തടവലേ വുജൂബുള്ളൂ, എന്നാ ഒരാളെ കഴുകിയാലോ? ഏതായാലും കയ്യഴുകി, മുഖം കഴുകി, കാലഴുകി, എല്ലാം കഴുകി. ഇപ്പൊ തലയായിട്ട് ഇനിയിപ്പം തടവാതക്കണ്ട, തടവലാക്കണ്ട, കഴുകിയാലോന്ന. വല്ല സഹു, ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം, ജവാസു ഗസ്ലിഹി, തല കഴുകലും ജായിസാണ്. ബിലാ കറാഹത്തിൻ, കറാഹത്ത് പോലും ഇല്ല. പക്ഷെ തടവൽ തന്നെയാണ് കൽപ്പന, തടവലേ ഫർളുള്ളൂ. തടവലാണ് ഫർള് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഈ തടവുന്നതിന് പകരം വെള്ളമൊഴിച്ച് തല അങ്ങ് കഴുകിയാലോ എന്നാലും വിരോധമില്ല, അതുകൊണ്ട് കറാഹത്ത് പോലും വരില്ല എന്ന് ചുരുക്കം. അത്രേ പൈന് പറഞ്ഞോളൂ. അപ്പൊ നെറ്റി, കയനെറ്റി എന്ന് പറയുന്ന ഈ ചെന്നി തടകിയാലും, ഞാൻ അതല്ല ചെവിയുടെ പിന്നിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യ, ചെവിയുടെ ബേക്കിൽ മുടി മുളക്കുന്നതിന്റെ ഇടയ്ക്ക് ചെറിയ റോഡ് ഉണ്ടല്ലോ, രണ്ട് ചെവിന്റെയും ബേക്കിലായിട്ട് മുടിയില്ലാത്ത കുറച്ച് സ്ഥലം, ആ സ്ഥലത്ത് തടയാലും മതി. കാരണം എന്താ, ചെവി തലയിൽപ്പെട്ടതല്ല എന്നുള്ളതാണ് ഷാഫി മദ്ഹബിലെ അഭിപ്രായം. എങ്കിലും ചെവി കഴിഞ്ഞാൽ മുടിയുണ്ടാവാത്ത കുറച്ച് സ്ഥലം അവിടെ ഉണ്ട്, ഇടവഴിയായിട്ട്. ആ ഇടവഴി അവിടെ തടകിയാലും തലതടകലാവും. അപ്പോ ചെന്നി തടകിയാലും മതി. ചെന്നി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം ഈ കയനെറ്റ്, അവിടെ തടകിയാലും മതി. ചെവിയുടെ പിന്നിലുള്ള ഈ മുടിയില്ലാത്ത ആ കാലി സ്ഥലത്ത് അവിടെ തടകിയാലും മതി. തലയുടെ തൊലിയിൽപ്പെട്ട എവിടെ തടകിയാലും മതി. മുടിയിൽ മതിയാകണമെങ്കിൽ മുടി പ്രകൃതിയായ ഏത് ഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന മുടിയാണോ ആ ഭാഗത്തേക്ക് നീട്ടിപ്പിടിച്ചാൽ താം തടവിയ ആ ഭാഗം തലയുടെ അതിർത്തിയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്ന നിബന്ധന അവിടെയുണ്ട്. അതേസമയം തൊലി അടങ്ങുന്നോട് പിന്നെ ആ പ്രശ്നമില്ല, ഏതായാലും തലയുടെ അതിർത്തി തന്നെ ആയിരിക്കുമല്ലോ. ഓക്കെ. നാല് അങ്ങനെ കഴിഞ്ഞു. ഇനി വൽ ഖാമിസു, വുദൂഇന്റെ ഫർളുകളിൽ നിന്ന് അഞ്ചാമത്തേത്, ഓസ്ലു റിജ്ലൈഹി, തന്റെ രണ്ട് കാലുകളും കഴുകലാണ്. മാ കഅബൈഹി, ഓരോ കാലിന്റെയും രണ്ട് നെരിയാണി ഉൾപ്പെടെ, നെരിയാണികൾ ആണ്. ഒരു കാലിനെ ഇടത്തും വലത്തുമായിട്ട് രണ്ടാണി ഉണ്ടാവും. ഈ ആണി ആ കെണിപ്പല്ലിന്റെ അവിടെ ഉണ്ടാകുന്ന ആ ആണിക്കാണ് ഇപ്പോ ഈ കഅബ് എന്ന് പറയുന്നത്. മാ കഅബൈഹി അല്ല, വൽ ഖാമിസു ഓസ്ലു റിജ്ലൈഹി മാ കഅബൈഹി, രണ്ട് നെരിയാണി ഉൾപ്പെടെ
അല്ലെങ്കിൽ ഈ പിന്നിലെ കുതികാലും ഒക്കെ കാല് പൂർണ്ണമായിട്ട് ആണി വരെ കഴുകൽ വുജൂബ. ആണിയും കഴുകണം, അപ്പോഴേ കൈ കാല് പൂർത്തിയായി കഴുകി എന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല യജിബു വുജൂബാണ് ഒസുലു ജമീഇ മാ അലൈഹിമ, ഈ രണ്ട് കാലിന്മേൽ ഉള്ളതെന്തൊക്കെയോ അതൊക്കെ കഴുക. അതെന്തൊക്കെയോന്ന് പറയാ, മിൻഷായിരിൻ, കാലിൽ മുടിയുണ്ടെങ്കിൽ ആ മുടി കഴുകണം. വലുഫ്ദിൻ, നഖമുണ്ടെങ്കിൽ ആ നഖം കഴുകണം. വൈരിഹിമ, ഇനി കാലിന്മേൽ വലിയൊരു മഴ ഉണ്ടായിട്ടുണ്ട്, അത് കാല് പടച്ചോ പറച്ചപ്പുള്ളതല്ല, പിന്നെ അങ്ങനെ മുളച്ചുണ്ടായൊരു മഴയാണ്, എന്നാലും അതും കഴുകണം. അപ്പൊ ഈ നെരിയാണി മുതൽക്ക് കാല് മേൽ എന്തൊക്കെ ഉണ്ടോ, നഖം, മുടി തുടങ്ങി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കഴുകണം. വബാത്തിനി സഖ്ബിൻ, ഇനി കാല് മേൽ വല്ല ഓട്ട ദ്വാരങ്ങളുണ്ട്, പലപ്പോഴും നടക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ പറ്റിയിട്ടോ അതോ പരിക്കായിട്ടോ എന്തോ ഒക്കെ ഓട്ടയിട്ടുണ്ട്, അതും ഇന്റെ ഉള്ളുവരെ കഴുകണം. വശക്കിൻ, വിള്ളലുകൾ, കാല് മറ്റവയോങ്ങളെക്കാൾ വിള്ളിച്ച് അനുഭവപ്പെടുന്ന അവയോ, ചില കാലഘട്ടങ്ങളിൽ ചില കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് വിള്ളൽ അനുഭവപ്പെടും, അങ്ങനെ കാല് വെണ്ടി കീറിയ വിള്ളലുകളിലും ദ്വാരങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ ആ ദ്വാരത്തിന്റെ ഉള്ളിലുമൊക്കെ വെള്ളം എത്തിച്ച് കഴുകൽ നിർബന്ധമാണ്. അവിടെ അഴുക്കോ ചളിയോ മറ്റോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പോയി ആ ഭാഗത്ത് വെള്ളം ചേർന്നു എന്ന് ഉറപ്പുവരുത്തണം. അത് എല്ലാ വയവത്തിനും വേണം. കാലിമല് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, കാലിലാണ് ഇങ്ങനത്തെ വിള്ളലും അതുപോലെ തന്നെ ദ്വാരങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകല്. ചില ആളുകൾ കയ്യുമത്തെ നഖയെ മുറിക്കുള്ളൂ, കാലുമത്തെ മുറിക്കൂല, അത് എന്നിട്ട് ഇങ്ങനെ കിടന്ന് അഴുക്ക് പറ്റി കിടക്കുക, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാലിന്റെ നഖം മുറിക്കാതെ നീണ്ടിട്ട് ആ നഖത്തിന്റെ ഇടയിലൊക്കെ അഴുക്കുകൾ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉള്ളു നനയാതിരുന്നാൽ വുദു സഹിയാകാതെ വരും. എന്ന് മാത്രമല്ല, വലൗ ദഹലത്ത് ശൗക്കത്തും, ഒരു മുള്ള് പ്രവേശിച്ചാൽ, കാലിൽ സാധാരണ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, ഒരു മുള്ള് കടന്നാൽ, ഫീ രിജ്ലിഹി, ഒരു വ്യക്തിയുടെ കാലിൽ, ഒരാളുടെ കാലിൽ ഒരു മുള്ള് തറച്ചു, മുള്ള് തറച്ച് കുറച്ചു ഭാഗം പുറത്തും കുറച്ചു ഭാഗം അത്തുവാള് പുറത്തും ഞാൻ തൊട്ടുനോക്കിയാൽ കൈയോട്ട് തടയുന്നുണ്ട്. ഈ നിലക്കാണെങ്കിൽ വജബ കൽഉഹ, ആ മുള്ളിനെ പറിച്ചെടുക്കൽ വുജൂബാണ് വുദു ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് വഗുസ്ലു മഹ്ലിഹ, ആ മുള്ളു നിന്നിരുന്ന സ്ഥലം അത് പറിച്ചെടുത്തുകൊണ്ട് അവിടെ കഴുകണം. പക്ഷെ അത് എപ്പോഴേ വേണ്ടു, ഇൻ വഹറത്ത്, അതിന്റെ മുള്ളിന്റെ ഒരു തല പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്നാലും ആ വലിയ ഇതായിട്ടുണ്ടെങ്കിൽ കയ്യോട് ഇങ്ങനെ തടവി നോക്കിയാൽ കയ്യുമ തടയുന്നുണ്ട് ഈ മുള്ളിന്റെ തല, അപ്പൊ കുറച്ച് ഭാഗം പുറത്തുണ്ട്, ബാക്കി ഭാഗത്തുമാണ്. എന്നാൽ ആ നിലക്ക് വുദു എടുത്താൽ പറ്റുന്നതല്ല, ആ മുള്ളു പറിച്ചെടുത്ത് എന്നിട്ട് അത് നിൽക്കുന്ന സ്ഥലം കഴുകിയെങ്കിലേ വുദു സഹിയാവുള്ളൂ. അപ്പൊ പുറത്ത് കുറച്ച് ഭാഗം ഉണ്ടെങ്കിൽ, ഇനി വൈനിസ്തറത്ത് കുല്ലുഹ, ആ മുള്ളു മുഴുവനായി മറിഞ്ഞാലോ, ഫുള്ള് ഉള്ളു കയറിപ്പോയി, നോക്കി അങ്ങനെ ഒരു കല അടയാളം കണ്ടു നിറം കാണുന്നുണ്ടെന്നല്ല, കയ്യോട് തടവി നോക്കിയാൽ തടയുന്നില്ല. എന്നാൽ ഫല, അത് പറിച്ചെടുക്കുകയും ആ സ്ഥലം കഴുകുകയും ചെയ്യൽ വുജൂബില്ല. അപ്പൊ കാലിൽ മുള്ളു തറച്ചിട്ട് അതിന്റെ അല്പഭാഗം പുറത്ത് നമ്മൾ കൈയോണ്ട് തടവി നോക്കിയാൽ അടയാളം കയ്യുമ്പ തടയുന്ന നിലക്ക് അല്പം പുറത്തും ബാക്കി അത്തുവാണെങ്കിൽ അത് പറിച്ചെടുത്ത് ആ സ്ഥലം കഴുകിയെങ്കിലേ വുദു സഹിയാവും. അതിന് ഉള്ളു ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്, നോക്കിയാൽ നിറം കാണാ, പക്ഷെ കയ്യോട് തൊട്ട് നോക്കിയാൽ തടയുന്നില്ല. എന്നാൽ പിന്നെ വുദു സഹിയാകാൻ അത് പറിച്ചെടുത്ത് ആ ഭാഗം കഴുകിക്കൊള്ളണം എന്നില്ല. ഇനിയും വേജിബു വുജൂബാണ്, ഇനിയും വുജൂബാണ് കാലിനെ സംബന്ധിച്ച് തന്നെ. ഒസ്ലു ബാത്തിനി നിഫ്തിൻ, പുളച്ചുവെന്ന്, പുളോൻ എന്നാണ് ഞങ്ങളെ മലപ്പുറം മലയാളത്തിൽ പറയാം. നിറ പരിചയമില്ലാത്ത സാധാരണ ഇടാത്ത പുതിയൊരു ചെരുപ്പിട്ട്, ആ ചെരുപ്പ് ഇട്ടപ്പോ ആ ചെരുപ്പുമ്മേൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരതിയിട്ട് ആ സ്ഥലം ചൂടാവുകയും അവിടെ പൊള്ളിയിട്ട് ഒരു പൊക്കിളയായിട്ട് പൊന്തി നിൽക്കുകയും ചെയ്തു. എന്നാൽ ഈ പൊക്കിളയുടെ ഉള്ളിൽ വെള്ളം എത്തിച്ച് കഴുകണം എപ്പോ, തശക്കക്ക, ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ. കയ്യിലും അതന്നെ വിധി, പക്ഷെ കയ്യിലുണ്ടാകുന്നതിൽ അധികവും പൊക്കളുണ്ടായാലും കാലിലാണെന്നുള്ള നിലക്കാണ്. ജോലിയെടുത്ത് പരിചയമില്ലാത്ത ഒരാള് വല്ല ആയുധവും പിടിച്ച് ജോലി ചെയ്താൽ ഈ പിടിച്ച സ്ഥലത്തൊക്കെ പൊക്കള വരും.
അതും ഇതേ നിയമം തന്നെയാണ്, പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം ചേരണം, പൊട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഉള്ളിൽ വെള്ളം ചേരേണ്ട ആവശ്യമില്ല, കാരണം തുറന്ന സ്ഥലമല്ലല്ലോ. അതാണ് വസ്ലു ബാത്തിന് നഫ്തിൻ തഷക്കക്കാരന, പൊട്ടിയ ബുക്രയുടെ ഉള്ളു കഴുകണം. എപ്പോ മാരം നിർത്തത്തി, അത് മാംസത്തോട് പറ്റിച്ചേർന്ന് ഒട്ടിച്ചേർന്നിട്ടില്ലെങ്കിൽ. പൊക്ല പൊട്ടിയിട്ടുണ്ട് അത്, പക്ഷേ ഇപ്പൊ അത് മാംസത്തിനോട് ചേർന്ന് നിന്ന് ഉറച്ചു പോയിണു. ഇനിയിപ്പോ പൊളിച്ചെടുക്കണമെങ്കിൽ ചോരയൊക്കെ വരും, അങ്ങനെ എനിക്ക് പൊളിക്കണ്ട. അതേസമയത്ത് പൊക്കള പൊന്തി നീരായി നിറഞ്ഞിക്കുക, പെട്ടെന്ന് പൊട്ടിപ്പോയി. പൊട്ടിയായി ഇപ്പൊ അതിങ്ങനെ കൈകൊണ്ട് ഇളക്കിയ ഇളകുന്ന നിലക്കാരം, അടി പറ്റിയിട്ടില്ല എന്നാ പൊട്ടിയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ ആ പൊക്കള പൊട്ടിയ പൊക്കളയുടെ ഉള്ളിൽ വെള്ളമെത്തിക്കൽ അതും നിർബന്ധമാകും. അത് കയ്യുമലാണെങ്കിൽ നിയമം തന്നെ, പക്ഷെ കാലുമലായപ്പോ മാത്രം പ്രത്യേകം പറയാൻ, കാരണം കാലിന്മലാണ് അത് കൂടുതലും വരാൻ സാധ്യത എന്നൊക്കെ അവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി പറയുന്നു, ഇത്രയും അവയവങ്ങൾ കഴുകുക, മുഖം കഴുകുക, കൈമുട്ടുൾപ്പെടെ കഴുകുക, കാല് നെരിയാണി ഉൾപ്പെടെ കഴുകുക, തല തടകലും പറഞ്ഞല്ലോ. ഇനിവൽ മുറാദു ബിഗുസ്ലിൽ അഅ്ളാഇൽ മദ്കൂറത്തി, മേൽ പറയപ്പെട്ട അവയവങ്ങളെ കഴുകണം എന്നതുകൊണ്ട് ഉദ്ദേശം, കഴുകണം എന്നാണല്ലോ പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇൻഇസാലുഹാ, അത് കഴുകൽ സിദ്ധിച്ചതാവണം എന്ന് പറഞ്ഞാൽ, ഇവൻ മനഃപൂർവ്വം ഞാനത് കഴുകന്നെ എന്നുള്ള നിലക്ക് കഴുകിക്കൊള്ളണം എന്നില്ല, ഉദുവിന്റെ നിയത്വം ചെയ്തു എന്നിട്ട് ഒരാൾ ഇങ്ങനെ വെള്ളം അവിടെ പാർന്നെടുത്തു, അല്ലെങ്കിൽ മഴ പെയ്യനോർത്ത് പോയിട്ട് ഇങ്ങനെ നിന്നു, അങ്ങനെ ആദ്യം മുഖം നനഞ്ഞു, അപ്പൊ മുഖം കഴുകി, പിന്നെ കൈ നനഞ്ഞു, പിന്നെ തല നനഞ്ഞു, പിന്നെ കാല് നനഞ്ഞു. ഈ കോലത്തിൽ ഇങ്ങനെ വേറൊരാൾ പാർന്നു നിന്നിട്ടോ മഴ പെയ്തിട്ടോ എങ്ങനെയാലും മതി സംഗതി. ആ സവാഉങ്കാന, ഈ കഴുകൽ സിദ്ധിക്കൽ, സവാഉങ്കാന ബി ഫിഅലിഹി, അവന്റെ പ്രവൃത്തി കൊണ്ടാണ് ഈ കഴുകൽ സിദ്ധിച്ചത് എങ്കിലും ശരി, അംല, അവന്റെ പ്രവൃത്തി കൊണ്ടല്ല എന്നാലും ശരി. അവന്റെ പ്രവൃത്തി കൊണ്ടല്ലാത്ത ഇതുപോലെ അസ്ലി വൈരിഹി, വേറൊരാളാണ് കഴുകിയതാ. എങ്ങനെ ബിനാ ഇതിനി, ഓൻ സമ്മതം കൊടുത്തിട്ടൊന്നുമില്ല, ഓൻ സമ്മതം കൊടുത്താ ഓൻ ചെയ്ത് നോക്കുമ്പോ തന്നെ. ഇവനിങ്ങനെ ഉതു എടുക്കാം നെയ്യത്ത് ചെയ്ത് നിൽക്കുമ്പോ ഒരാള് ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് അവന്റെ മുഖത്ത് കാണിച്ചു, ഇവൻ നല്ല കാലത്തിന് ആ സമയത്ത് നെയ്യത്തും ചെയ്തു, അങ്ങനെ മുഖം ശരിക്കും നനഞ്ഞു. പിന്നെ ഇയാൾ നിർത്തുന്നില്ല, ഇയാൾ ഇങ്ങനെ പാര് തന്നെ, അങ്ങനെ കയ്യും നനഞ്ഞു, പിന്നെ തലയും നനഞ്ഞു, കാലും നനഞ്ഞു, ഒക്കെ ഓക്കെ ഉതു കൊടുത്ത് ഇങ്ങനെ. ഇപ്പൊ ഇപ്പം പറഞ്ഞിട്ടല്ലാതെ എന്ന് പറയാം, കാരണം ഓന്റെ സമ്മതം ഉണ്ടെങ്കിൽ പിന്നെ അവൻ സ്വന്തം തന്നെ ചെയ്യുന്ന വിധിയെ. അവൻ സമ്മതം ഇല്ലെങ്കിൽ പോലും ഇവൻ നിയ്യത്ത് ചെയ്ത സമയത്താണ്, നിയ്യത്ത് ഉദുവിന്റെ മുഖം കഴിയുന്ന സമയത്ത് ഉണ്ടായിരുന്നു, എന്നാ പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ അവന്റെ കൽപ്പന ഉണ്ടായാലും വേണ്ടിയില്ല, ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഉദു ആവും. ഇനി അതുമല്ല, ഉദു എടുക്കാൻ അങ്ങനെ കുത്തിരിക്കുമ്പോൾ ഔ സുഖൂത്ത് ഹി ഫീ നഹരി, ഇവൻ തോട്ടിക്ക് വീണു, തോട്ടിക്ക് നാക്കുന്ന മുമ്പൊക്കെ ഹൗദാണല്ലോ വള്ളിക്കല്, ഇപ്പൊ ആവുന്നുണ്ടെങ്കിൽ തന്നെയൊക്കെ പെണ്ണുങ്ങള് നമ്മളെ നാട്ടിലൊക്കെ മുമ്പ് അടുപ്പ് താഴത്തായിട്ട് ഇരുന്നിട്ട് ഇനി അടുപ്പ് എത്തിക്കല്, അത് നമ്മളൊക്കെ മാറ്റി പെണ്ണുങ്ങൾക്ക് ആർക്കും ഇനി ഇരിക്കാൻ വയ്യാറിഞ്ഞ് നിന്നുകാണ്ട് അടുപ്പ് എത്തിക്കാൻ തുടങ്ങിയപ്പം ആണുങ്ങളായ നമ്മക്കും ഉണ്ടല്ലോ ഒരു പൗറ്, നമ്മളെ പെണ്ണുങ്ങൾ നിന്നിട്ട് കത്തിക്കുമ്പോ നമ്മൾ ഇരുന്നിട്ട് ഒതു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മക്കും തന്നെ ഒരു ഐബാണ്. അപ്പൊ നമ്മളും തീരുമാനിച്ചു, എന്നാ ഓലങ്ങനെ നിന്നടുപ്പത്ത് തീയെത്തിക്കുമ്പോ എന്താ നമ്മക്ക് പള്ളിക്കെ പോയാൽ നിന്നൊതു കൊടുത്താല്, അങ്ങനെ ഔതോ ഓക്കമ്മ മേപ്പെട്ട് പൊന്തി, ഇപ്പൊ എല്ലാരും നിന്നിട്ട് ഔതു കൊടുക്കണം. അപ്പൊ പിന്നെ വസല കുളത്തുങ്ങ പോണേ കുളമൊക്കെ തൂർത്തും ചെയ്ത് എന്തോ എവിടോ ഞാൻ അവിടെ അവിടെ മണല് വാരിയിട്ട് ബാക്കിയുള്ള വല്ല തോടും ഉണ്ടെങ്കിൽ തോട്ട് പോയിട്ട് ഉതു കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നെയ്യത്ത് ചെയ്ത് വെള്ളം മുഖത്തേക്ക് കണ്ട് ഒഴിച്ചിണ് നെയ്യത്തോടുകൂടി, അതോടുകൂടി ഇവൻ തോട്ടിൽ കണ്ട് വീണ്, തോട്ടിൽ കണ്ട് വീണാ ബാക്കിയുള്ളൊക്കെ ഒന്ന് അഞ്ഞെങ്കിൽ കയറി പോന്നാ മതിന്ന് അതാ പറയുന്നത്. അവ സുക്കൂത്ത് ഹിഫിനായിരിൻ, ഒരു തോട്ടിന് വീണു എന്നാലും ഉതു കിട്ടും. ലാക്കിൻ, പക്ഷേ രണ്ടായാലും കിട്ടുന്ന പറഞ്ഞെങ്കിലും യുസ്തർത്തു ഫിസാനി, രണ്ടാമത്തെ തോട് പോലത്തെ വീണു, ഈ വീണോടത്ത് ഷർത്താക്കപ്പെടും അയ്യക്കൂന ദാക്കിറല്ലി നിയ്യത്തി, നിയ്യത്ത് അവന്റെ മനസ്സിൽ ഓർമ്മ വേണം, അല്ലാതെ വീണാൽ പോരാന്നർത്ഥം. നിയ്യത്തുണ്ട്, നിയ്യത്തോടു കൂടി ഉദു എടുക്കാൻ തുടങ്ങുമ്പോൾ വീണു, വീണപ്പോഴാ ഉദുവിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ നിയ്യത്ത് കൽബിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ അത് മതി ഉദുവിന്. അതേസമയത്ത് മറ്റൊരാള് ഇപ്പൊ ഉദുവിന്റെ നെയ്യത്ത് ചെയ്ത് മുഖം കഴുകുന്ന സമയത്ത് വേറൊരാൾ ഇങ്ങനെ കോരി വെച്ചു കൊടുത്തു, ഇപ്പം പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാ പിന്നെ ഒരു മനുഷ്യൻ ചെയ്യല്ലേ, അപ്പോ
പ്രത്യേകിച്ച് ഇനി രണ്ടാമത് നിയ്യത്ത് മനസ്സിൽ ഓർത്തുകൊള്ളണം എന്നില്ല. മുഖം കഴുകുന്ന ആദ്യ സമയത്ത് അവന് നിയ്യത്തുണ്ടായാൽ മാത്രം മതി. അത് ഫരാഷ്തർത്തുഫീ ആ ഒന്നാമത്തെ, അതായത് മറ്റൊരാള് ഒഴിച്ചു കൊടുക്കുന്നിടത്ത് ഷർത്തില്ല, ഇല്ല അത് മുസാരിഫി, ഉദൂയിൽ നിന്ന് തിരിച്ചു കളയുന്ന ഒന്നുണ്ടാവാഞ്ഞാ മതി. സ്വാരിഫ് കാരണം ഉദൂയിൽ നിന്നും തിരിക്കുന്ന ഒന്ന് ഇല്ലാതിരിക്ക. അങ്ങനെ മറ്റൊന്നിലേക്ക് തിരിക്കുന്നത് ഉണ്ടായാൽ പോരാ. മറ്റൊന്നിലേക്ക് തിരിക്കുന്ന സ്വാരിഫ് ഏതുപോലെ കനിയത്തി അതഇൻ, ഉദൂവിനെ മുറിക്കാൻ കരുതുക. ഞാൻ ഉദൂ ചെയ്യുന്നില്ല, മുഖം കഴുകാൻ സമയത്ത് നിയ്യത്ത് എഴുതിയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഉദൂ ഇപ്പൊ ചെയ്യണില്ല എന്ന് കരുതി, എന്നാ പിന്നെ മറ്റോ വെള്ളം പറഞ്ഞുകൊണ്ട് ഉദൂ ആവൂല. അതല്ലെങ്കിൽ അത് തബറുദിൻ, നല്ല ചൂടുണ്ട് പറഞ്ഞോട്ടെ അങ്ങനെ വെള്ളം പാരട്ടെ എനിക്ക് നല്ല തണുപ്പ് ഇട്ടിക്കോളും എന്നാണ് കരുതിയത്, എന്നാ പിന്നെ തണുപ്പ് തന്നെ ഇട്ടുള്ളു. അത് തെളിവിൻ, അല്ലെങ്കിൽ ഒക്കെ ചളിയും പൊടിയും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്നാണ് പോയി കിട്ടും മുമ്പ് ആരുമ്പോ നീ കരുതി, എന്നാൽ അത് തന്നെ ഉദ്ദേശം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ തെളിഫ് എന്ന വൃത്തിയാക്കലിന് ഉദ്ദേശിക്കുക, തബറുദ് നല്ല തണുപ്പ് അനുഭവിക്കാൻ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ വുദൂവിനെ കത്ത് ചെയ്യാൻ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുക, ഇങ്ങനെയുള്ള ഉദ്ദേശം, അതായത് വുദൂവിൽ നിന്ന് തിരിച്ചു കളയുന്ന മറ്റുദ്ദേശം ഇല്ലാതിരുന്നാൽ മതി. ഇവൻ ഈ ചെയ്യുന്നത് കൊണ്ട് എന്റെ വുദു പൂർത്തിയാക്കുകയാണ് എന്ന് പ്രത്യേകം കരുതിക്കൊള്ളണം എന്നില്ല. ഇവൻ നിയ്യത്തോടുകൂടി മുഖം കഴുകുന്ന സമയത്ത് മറ്റൊരാൾ വെള്ളം കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇവൻ പറഞ്ഞിട്ടൊന്നുമല്ല. എന്നാൽ അവിടെ വുദൂവിൽ നിന്നിട്ടും മറ്റൊന്നിലേക്ക് തിരിക്കുന്ന നിയ്യത്തില്ലാതിരുന്നാൽ മതി. അതേസമയത്ത് വെള്ളത്തിൽ വീണവനാണെങ്കിലോ ഈ നിയ്യത്ത് അവന്റെ മനസ്സിൽ നിന്നിട്ട് മറയാതിരിക്കണം, എന്നാൽ വുദൂ കിട്ടും. വസാദിസു. അപ്പൊ ആ അഞ്ചു കഴിഞ്ഞല്ലോ. ആറാമത്തേത് അത്തർത്തീബു, ക്രമപ്പെടുത്തി കൊണ്ടുവരിക, ക്രമാനുഗതമായി കൊണ്ടുവരിക, വഴിക്ക് വഴിയായി കൊണ്ടുവരിക എന്ന് അത്തർത്തീബിന് പറയാം. എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ക്രമം പാലിച്ചുകൊണ്ട് കൊണ്ടുവരണം, വൺ ബൈ വൺ ആയിട്ട് വേണം എന്നർത്ഥം. ആദ്യം നിയ്യത്തോടു കൂടിയുള്ള മുഖം കഴുകുക, അതായത് നിയ്യത്തും മുഖം കഴുകലും ഒന്നിച്ച്, തുടക്കത്തിൽ നിയ്യത്തുണ്ടാകുക എന്നിട്ട് മുഖം കഴുകുക, പിന്നെ കൈ കഴുകുക, പിന്നെ തല തടവുക, പിന്നെ കാൽ കഴുകുക എന്ന ഈ ക്രമം പാലിച്ചിരിക്കുക, ക്രമം തെറ്റാൻ പാടില്ല. ഫലായസിഹു, ഒരു വ്യക്തിയുടെ വുദു സഹീഹാവില്ല, ശരിയാവില്ല, ഇല്ല വിത്തർത്തീബി, ഈ ക്രമം പാലിച്ചുകൊണ്ടല്ലാതെ. ആദ്യം ഒരാൾ കാരുമലാണല്ലോ നല്ല മഴക്ക്, അപ്പൊ വുദു ഞാൻ ചെറിയ ശുദ്ധിയെ ഉയർത്തുന്നു അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്തും ചെയ്ത് ആദ്യം കാല് രണ്ടും നെരിയാണി ഉൾപ്പെടെ അല്ലെങ്കിൽ മുട്ടിന്റെ കീഴ്പോട്ട് ഒന്നിച്ച് നന്നായിട്ടാണ് കഴുകി, എന്നിട്ട് മുഖം കഴുകി, മുഖം കഴുകിയ ശേഷം കൈ രണ്ടും നന്നായിട്ട് കഴുകി, എന്നാലൊന്നും ഉദൂ സഹിയാവൂല. ഈ പറഞ്ഞ നിയ്യത്തോടുകൂടിയുള്ള മുഖം കഴുകല്, പിന്നെ തല കൈ കഴുകല്, പിന്നെ തല തടകല്, പിന്നെ കാല് കഴുകല് എന്ന ക്രമം പാലിച്ചെങ്കിലേ ഉദൂ സഹിയാവുകയുള്ളൂ. അപ്പൊ എന്നാ വലോ വസല അഹു, ഒരാൾ തന്റെ അവയവത്തെ കഴുകിയാൽ, അൽ അർബാത്ത, ഈ നാലവയവം കൂടി, കൈ, മുഖം, തല, കാല്, ഈ നാലവയവവും കൂടിയാണ് കഴുകി, മാൻ ഒപ്പാണ് കഴുകി. വെള്ളത്തിൽ മുങ്ങല്ലേ, അത് വേറെ പറയും, മുങ്ങല്ല കഴുകാണ്, വെള്ളം ഒഴിച്ചു കഴുകാണ്. ഒഴിച്ചു കഴുകുമ്പോൾ വുദു എന്ന ഫർദിനെ വീട്ടുന്നു, അല്ലെങ്കിൽ ചെറിയ ശുദ്ധി ഉയർത്തുന്നു, അല്ലെങ്കിൽ ഞാൻ നിസ്കാരത്തെ ആരാലാക്കുന്നു എന്നിങ്ങനെയുള്ള എട്ടിൽപ്പെട്ട ഏതെങ്കിലും ഒരു നിയ്യത്തോടു കൂടി ഒരാള് അവന്റെ ശരീരത്തിലേക്ക് ഒരു വലിയ ബക്കറ്റ് കൊണ്ട് വെള്ളം ഒന്നായിട്ടാണ്ട് ഒഴിച്ചു, നാലും നനഞ്ഞു, എന്നാൽ തുഴസബ് അതിൽ എണ്ണപ്പെടുകയില്ല, ഇല്ലൽ വജുഹു, മുഖമല്ലാതെ, കാരണം തർത്തീപില്ല. അപ്പോ ഒന്നിട്ടും നിയ്യത്തോടുകൂടി മുഖം കഴുകലായി. അപ്പൊ കയ്യും നനഞ്ഞേന്ന്, പക്ഷേ അത് തർത്തീപില്ലാത്തതുകൊണ്ട് എണ്ണപ്പെടൂല. തലിൻ നനഞ്ഞേന്, അവിടെ അത് തന്നെ തർത്തീപില്ലാത്തതുകൊണ്ട്. കാലും നനഞ്ഞേന, അവൻ തർത്തീപില്ല, തർത്തീപില്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും. അപ്പൊ അത് ബക്കറ്റിന്നോ അതല്ലെങ്കിൽ മറ്റു പാത്രം കൊണ്ടൊക്കെ കോരി ഒഴിക്കുകയാണ്. ഈ ഒഴിച്ച് ഒന്നാഴ്ചയോട് ഒഴിച്ചപ്പോ എല്ലാം ഒന്നിച്ചൊപ്പാണ് നനഞ്ഞു, എന്നാൽ അതിൽ മുഖം കഴുകിയത് മാത്രമേ എണ്ണപ്പെടുകയുള്ളൂ. അപ്പൊ ഇത് ഒഴിച്ചു കഴുകുന്നോടത്തും, അപ്പൊ ഒഴിച്ചു കുളിക്കുന്നോടത്തും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം, ഇപ്പോ അധികം കുളി ഷവറിന്റെ തോഴെ നിന്നുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം എടുത്തു വെച്ചിട്ട്, വെള്ളശാമുള്ളോടത്തൊക്കെ അങ്ങനെ ഉണ്ടാകുക, ബക്കറ്റിൽ വെള്ളം എടുത്തു വെച്ചിട്ട്
ജഗ് കൊണ്ടോ മറ്റോ കോരി തലയിലൂടെ ഒഴിക്കുകയുണ്ടാവുക. ഇവിടെ തെർത്തീവ് വുജൂബാണ്. നിറഞ്ഞാൽ നെയ്യത്തോടു കൂടി ആദ്യം മുഖം കഴുകിയിരിക്കണം, അതിന്റെ ശേഷം തന്നെ കൈ കഴുകിയിരിക്കണം, അതിന്റെ ശേഷം തന്നെ തല തടുകിയിരിക്കണം. തടുകാറിനെ കഴുകിയാലും മതി നമ്മൾ പറഞ്ഞല്ലോ. അതിന് ശേഷം കാല്. ഇങ്ങനെ ക്രമം യഥാർത്ഥത്തിൽ തെർത്തീവ് കിട്ടിയെങ്കിൽ തന്നെ ഷവറിന്റെ താഴെ നിന്ന് കുളിക്കുകയോ ബക്കറ്റിൽ നിന്ന് കോരി വെച്ച് കുളിക്കുകയോ പോലത്തത് കൊണ്ട് വുദൂ കിട്ടുകയുള്ളൂ. സംഗതി മതി, പക്ഷെ തെർത്തീബ് യഥാർത്ഥത്തിൽ വേണം. എന്നാൽ വലവിൻ ഗമസ, ഒരാൾ മുങ്ങിയാൽ ബിനിയത്തിൽ വുദൂ, വുദൂവിന്റെ നിയ്യത്തോടുകൂടി വെള്ളത്തിൽ മുങ്ങി, ഒറ്റ മുങ്ങലാണ് മുങ്ങി, എന്നാൽ അജ്സ അഹു, ആ മുങ്ങൽ അവന് മതിയാവുകയും ചെയ്യും. അവിടെ വൈലം യംകുസ്, അവൻ താമസിച്ചിട്ടില്ലെങ്കിലും ഫിൽ ഇൻഗിമാസി, ഈ വെള്ളത്തിനടിയിൽ മുങ്ങുന്നതിൽ സമനൻ, ഒരു സമയം താമസിച്ചിട്ടില്ലെങ്കിലും. എങ്ങനെയുള്ള സമയമാണ്? യുംകിനു ഫീഹി, ആ സമയത്ത് സാധ്യമാകും അത്തർത്തീബു, ഈ അവയവങ്ങളുടെ ക്രം പാലിക്കൽ. ആദ്യം മുഖം, പിന്നെ കൈ, പിന്നെ തല, പിന്നെ കാല് എന്നേ ക്രമം പാലിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല. നെയ്യത്തോടുകൂടി ഒരൊറ്റ മുങ്ങലാണ് മുങ്ങികൾ കയറി, ഒറ്റ മുങ്ങലോട് സെക്കൻഡ് കൊണ്ടുവന്ന് മുങ്ങലും കയറലും ഒക്കെ കഴിഞ്ഞു, എന്നാലും വുദു കിട്ടും. അവിടെ തെർത്തീബ് ഹുക്മി എന്നാ പറയാം, എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായ തെർത്തീബ് മതി, അവിടെ യഥാർത്ഥ തെർത്തീബിന്റെ ആവശ്യമില്ല. അത് വെള്ളത്തിൽ മുങ്ങുന്നിടത്ത് മാത്രം ബാധകമാണ്. പൈപ്പിൽ നിന്നോ അതല്ലെങ്കിൽ ബക്കറ്റിൽ നിന്നിട്ട് ജഗ് കൊണ്ട് കോരി ഒഴിച്ചോ മറ്റോ ഒക്കെ കുളിക്കുന്നവർക്ക് അവർക്ക് തെർത്തീബ് വേണം. തെർത്തീബ് ഉണ്ടെങ്കിൽ അങ്ങനെയും പറ്റും, പക്ഷെ ആദ്യം മുഖം, പിന്നെ കൈ, പിന്നെ തല, പിന്നെ കാല് എന്ന നിലക്ക് സങ്കല്പിക്കാൻ മാത്രം സമയം. പല പ്രാവശ്യം ഒരിക്കൽ കോരി ഒഴിച്ച ശരീരം ഒന്നായിട്ട് നനഞ്ഞു നെയ്യത്തോടു കൂടി, അപ്പൊ മുഖം കൈ കിട്ടി. രണ്ടാമത് കോരി ഒഴിച്ചു, അതും ശരീരത്തിൽ മുഴുവൻ എത്തി, അപ്പൊ കയ്യഴി. പിന്നെയും കോരി ഒഴിച്ചു, അപ്പോ തല അതിലെണ്ണി. വീണ്ടും കോരി ഒഴിച്ചു, അപ്പൊ കാല് അണിഞ്ഞു. എന്നാൽ ഇപ്പൊ നാലും ആയല്ലോ, നാലവയവത്തിന് നാല് പ്രാവശ്യം ഒഴിച്ചപ്പോ അങ്ങനെ കിട്ടും. അതല്ലെങ്കിൽ ഈ ഷവറിന്റെ ചോട്ടിൽ നിന്നിട്ട് കഴുകുകയാണെങ്കിൽ അത്ര സമയം കുറച്ചു നേരം തുറന്നു വെച്ചിട്ട് ആദ്യം മുഖം, പിന്നെ കൈ, പിന്നെ തല, പിന്നെ കാല് എന്ന ഈ തെർത്തീബ് കിട്ടാൻ ആവശ്യം ഉള്ള സമയം കിട്ടിയാൽ ഓക്കെയാണ്. അതേസമയത്ത് വെള്ളത്തിന് നെയ്യത്തോട് മുങ്ങണോർത്ത് അതിന്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ സഹിയാവും. അവിടെ ഹുക്മിയായ തെർത്തീബ്, തെർത്തീബ് ഇല്ലാന്നല്ല പറയാം, ഹുക്മിയായ തെർത്തീബ്. നമ്മള് വെള്ളത്തിന്റെ മുസ്തമലായ വെള്ളം കൊണ്ട് ബാക്കി വെള്ളം മുസ്തമലാകുന്ന രീതി പറഞ്ഞില്ല. അവിടെ ഹുക്മിയായ തഖയ്യുർ നരസാങ്കല്പികമാണ് അത് നടത്തുന്നത്. ഇനി വേറെ വിഷയം ഇതിന്റെ ബാക്കി തന്നെ. വലോ അഹദസ, ഒരാൾ ചെറിയ ശുദ്ധിക്കാൻ ഉദു മുറിഞ്ഞു, സാധാരണ അങ്ങനെയാണ്. വ അജ്നബ, ജനാബത്തുകാരനും ആയി, സാധാരണഗതിയിൽ അങ്ങനെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഉദു ഉണ്ടായിരുന്നു, കിടക്കുമ്പോ ഉദു എടുത്ത് കിടന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പൊ ആദ്യം സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടു എന്നുള്ള നിലയ്ക്ക് തന്നെ ഉദു മുറിഞ്ഞല്ലോ. പിന്നെ സംയോഗം കൊണ്ടിട്ട് ജനാബത്തുണ്ടായി, ഇപ്പൊ രണ്ടും ഉണ്ടായി. എന്നിട്ട് ഈ രണ്ടിനും കൂടി കൂടി അജ്സ അഹു, അങ്ങനെയുള്ളവന് മതിയാവും. അപ്പൊ അവൻ ചെറിയ ശുദ്ധിയും ഉണ്ട്, വലിയ ശുദ്ധിയും ഉണ്ട്, ഇവന് മതി. അൽ ഉസ്ലു, കുളി മാത്രം മതി. അൻഹുമാ, ഈ രണ്ടിനെ തൊട്ടും, ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനും വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാനും രണ്ടിനും കൂടി ഒരൊറ്റ കുളി മതി. അവിടെ തെർത്തീപൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം കുളിയിൽ തെർത്തീപില്ല. കുളിയിൽ തെർത്തീപില്ലാത്തത് കൊണ്ട് കുളിയിൽ കിട്ടുന്ന ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നതിനും തെർത്തീപിന്റെ ആവശ്യമില്ല. കാരണം അത് വലിയ ഉയരുമ്പോ പിന്നെ ചെറിയ അവിടെ കുലാണ്, അതിന്റെ കാരണം. ബിനിയത്തി, ആണോ കുളിന്റെ നെയ്യത്തേ ചെയ്തിട്ടുള്ളൂ, വുദൂവിന്റെ നെയ്യത്തന്നെ ചെയ്തോളണമെന്നില്ല. അവിടെ മേ ഒരു തെർത്തീവിൻ തെർത്തീവില്ലാതെ തന്നെ നെയ്യത്തോ കുളിന്റെ നെയ്യത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, തെർത്തീവോ പാലിച്ചിട്ടുമില്ല. ഉദാഹരണം, ആദ്യം അരന്റെ കീപ്പെട്ടുള്ള സ്ഥലം കഴുകി, പിന്നെ കഴുത്തിന്റെ കീപ്പെട്ടുള്ള സ്ഥലം കഴുകി, പിന്നെ തലയും കഴുകി, എന്നാലും മതി. കാരണം എന്താ, വലിയ ശുദ്ധിന്ന് ശുദ്ധിയാവുമ്പോ തെർത്തീവില്ല, ചെറിയ ശുദ്ധിന്ന് ശുദ്ധിയാവുമ്പോ തെർത്തീവുണ്ട്. ഇപ്പൊ ഇവിടെ തെർത്തീപ് ഉണ്ടായിട്ടില്ലല്ലോ, അരന്റെയിൽപ്പെട്ട ആദ്യം കഴുകിയത്, അപ്പൊ അവന് കാലാണല്ലോ ആദ്യം നല്ലത്, പിന്നെ കൗത്തിന്റെയിൽപ്പെട്ട കഴുകി, അപ്പൊ കയ്യല്ലേ പിന്നെ അണിയണ്, പിന്നെയാണ് കാല അടങ്ങണ, അപ്പോഴാണ് മുഖവും തലയും ആണ്. അത് ഇവിടെ പ്രശ്നമല്ല, വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി കുളിക്കുമ്പോ വലിയ ശുദ്ധി ഉയരുന്ന കൂട്ടത്തിൽ ചെറിയ ശുദ്ധിയും ഉയരും. അതാ അതിന്റെ കാരണം എന്താ, ഇന്ദിറാജിന്റെ അസ്ഹരി, ചെറിയ ശുദ്ധി ഉൾക്കൊണ്ടതുകൊണ്ട് ഉൾപ്പെട്ടതുകൊണ്ട് ഫിൽ അക്ബരി വലിയ ശുദ്ധിയിൽ,
എന്നാ വലിയശുദ്ധി വരുന്ന ആ കൂട്ടത്തിൽ ചെറിയത് കൊണ്ട് പോകും. വലിയത് പോകുമ്പോ പിന്നെ ചെറിയത് അവിടെ നിൽക്കൂലർത്ഥം. അപ്പോ വലിയശുദ്ധിക്കാരൻ വലിയശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി കുളിക്കുമ്പോൾ ആ കുളി വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുമ്പോൾ ചെറിയ ശുദ്ധിയിൽ നിന്നിട്ടും ശുദ്ധി വരും. പിന്നെ അവിടെ പ്രത്യേകം ഒതുവെടുക്കേണ്ടതില്ല. എന്നാൽ ചിലയിടത്ത് വേണ്ടി വരും. നമ്മുടെ ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലോ, വലിയ വിശ്വാസ വരച്ച് 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 അങ്ങനെ ശരീരത്തിന്റെ നെയ്യത്തോടുകൂടി ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തി, അതോടുകൂടി അശുദ്ധീകരുന്നു, വലിയ ശുദ്ധീകരുന്നു. ആ പിന്നെ നമ്മളെ ശരീരം നല്ലോണം തേക്കുമ്പോ ഔറത്ത് മറച്ചിട്ടാണെങ്കിൽ പോലും തേക്കുന്ന സമയത്ത് ഗുഹ്യസ്ഥാനത്തും ഒരു മുങ്കയ്യന്റെ വള്ള വറ്റിപ്പോയി, നാപ്പോ ഉതു മുറിയും. അങ്ങനെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ കൊടുക്കണം. ഉതു മുറിയുന്നൊക്കെ അതിനാൽ ആദ്യം ഉതു കൊടുക്കണം. കുളിന്റെ സുന്നത്ത് പറയുന്നോടത്ത് പറയും ഗുഹ്യസ്ഥാനമൊക്കെ ആദ്യം കഴുകി വൃത്തിയാക്കുക, നജസ്സുകൾ മറ്റ് മ്ലേച്ഛ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കഴുകി വൃത്തിയാക്കുക, എന്നിട്ട് എന്താക്കുക സുന്നത്ത്, ഉതുവിന്റെ സുന്നത്ത് കരുതിക്കൊണ്ടൊരു ഉതു കൊടുക്കല്ല, അത് സുന്നത്തുണ്ട്, അത് സുന്നത്തേ ഉള്ളൂ. എന്നിട്ട് നെയ്യത്തോടു കൂടി ശരീരത്തിൽ വെള്ളം പാരുക. ഈ വെള്ളം പാരുന്ന സമയത്ത് തേക്കുന്നത് ഔറത്തിൽ മറയില്ലാതെ മുങ്കയ്യന്റെ വെള്ളം കൊണ്ട് തൊടാഞ്ഞാ മതി. എന്നാ ചെറിയ ശുദ്ധി ഉയരും, വലിയ ശുദ്ധി ഉയരും. അതേസമയത്ത് വലിയ ശുദ്ധി ഉയർന്നതിന് ശേഷം പിന്നീട് മറയില്ലാതെ മുങ്കയ്യന്റെ വെള്ളം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാൽ അപ്പോൾ ഉതു മുറിയും മാത്രം. അല്ലാതെ അശുദ്ധി വലിയത് ഉയരുമ്പോൾ ചെറിയ ശുദ്ധി പിന്നെ അവിടെ ബാക്കി ഉണ്ടാവില്ല. ഓക്കെ, ഇത്രയാണ് വുദു. ഇനി വുദുവായിട്ട് ബന്ധപ്പെട്ട എപ്പോഴും ഒരു തലവേദനയായിട്ടുള്ള ഹുഫ തടകൽ, അത് പക്ഷെ നമ്മക്കൊരു തലവേദന ഇല്ല, വളരെ വ്യക്തമാണ്, വളരെ ലളിതമാണ്. അപ്പൊ കഴിഞ്ഞല്ലോ ഓരോ അജസ വാജനബ, ആദ്യം ചെറിയ ശുദ്ധി ഉണ്ടായി പിന്നെ വലിയ ശുദ്ധി ഉണ്ടായി ജനാബത്തുണ്ടായി, എന്നാൽ അജസു അവര് കുളിച്ചാൽ മാത്രം മതി. അൻഹുമ ഈ രണ്ടിനെ തൊട്ടു എന്ന് പറഞ്ഞാൽ ചെറിയ ശുദ്ധിയെ തൊട്ടു വലിയ ശുദ്ധി വിനിയത്തി അറിയ കുളിയുടെ നെയ്യത്തോട് കൊണ്ട് മാത്രം. ഇനി മസൽ ഹുഫ, ഹുഫ തടകൻ. ഇനി നാളെ ആക്കിയാലോ, അവർ സ്വന്തം വലിയ വിഷയങ്ങളല്ല, പക്ഷെ എപ്പോഴും ഇങ്ങനെ ആളുകളെ ഇഷ്കാലാക്കുന്ന ഒരു വിഷയമാണ്. രണ്ടേക്കാലായും ചെയ്തിരുന്നു. ഇനിയിപ്പോ യു എയിലുള്ള ഉസ്താദന്മാരൊക്കെ കിതാബ് നോക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഊർക്ക് പാണെങ്കിൽ പൊഞ്ഞ് പള്ളികൾക്കൊക്കെ ഒരുങ്ങാൻ സമയം ആയിണോ? അല്ലെങ്കിൽ പത്തിനിറ്റ് കൂടി ഉണ്ട്, നമുക്ക് ഓതും ചെയ്യാം. അവിടെ ഓദിക്കാളല്ലേ പിന്നെ ജൂസ് ബേമോക്ക് മസ്റൽ ഹുഫി ബൂട്ട് തടവല്ല, ബൂട്ട് പട്ടാളക്കാരൊക്കെ അതിനെ ബൂട്ട് കറഞ്ഞിട്ട് സാധനം ഉണ്ട്, അതിനെ പറ്റിയാ നാളെ മതീന. ആ അല്ലേ, ആയിക്കോട്ടെ എന്നാ. അരി അൻസാരി ഉസ്താദ് പറയുന്ന നാളെ മതി. കാരണം എന്താ വെച്ചാൽ അവൾക്കൊക്കെ ഇപ്പോൾ പള്ളികൾക്ക് പോകാൻ സമയമായി, അതാണെങ്കിൽ എപ്പോഴും ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒരു വിഷയമാണല്ലോ. അവിടെ കേട്ടെന്നാ ആദ്യ ആയിക്കോട്ടെ. കാരണം ആളുകൾ തോനെ ഇരിക്കുന്ന പലർക്കും കുഞ്ഞുപോത്തിൻ്റെ കൂടി ഓതിയോട് കേടുണ്ടാവില്ല. ഉസ്താദന്മാർ കുറച്ച് ആളുകൾ കിതാബ് നോക്കുന്നുണ്ട്, അവർക്ക് കിട്ടാഞ്ഞിട്ടല്ല, എന്നാലും ഒന്നൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന ഉസ്താദന്മാരുണ്ട് യു എയിൽ. യു എയിൽ ഉസ്താദന്മാർക്ക് ഇപ്പം ഇനി അസറിൻ്റെ ബാങ്കിൻ്റെ ടൈം അടുത്തുപോയി, അപ്പൊ അവർക്ക് അതിന് ഒരുങ്ങേണ്ട സമയമായതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇനി കുറച്ച് സമയം നമുക്ക് എന്താക്കുക, ഇന്ന് വേഗം നിർത്തും ഇൻഷാല്ലാ. കുറച്ച് സമയം എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ളവർക്ക് ചോദിക്കുക, എന്നിട്ട് ഇന്ന് കുറച്ച് നേരത്തെ നിർത്തിയിട്ട് 3 മണിക്ക് നിർത്തണം എന്നൊരു, ഇവിടത്തെ 3 മണിക്ക് നിർത്തണം എന്ന് ഉദ്ദേശമുണ്ട്. എന്നാലും ഉണ്ട് 3.5 മണിക്കൂർ. 3 മണിക്ക് നിർത്തിയിട്ട് സാധാരണ നമ്മൾ 3.5 കൈയോളം ക്ലാസ് ഉണ്ടാകലുണ്ട്. കാരണം അസർ ആകുന്നവരെ പിന്നെ വേറെ ഉസ്താദന്മാരുടെ സ്ഥിരം ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ ഇങ്ങനെ സംശയം ചോദിച്ചു കൊടുക്കുമ്പോൾ നീട്ടലാണ്. ഇന്ന് ഇനിയിപ്പം മഞ്ഞനാടി ഉസ്താദ് വഫാത്തായ അതുമായി ബന്ധപ്പെട്ട് ഇനി ഹത്തമോ ദിക്റോ മറ്റോ ഒക്കെ പറയാനോ എടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് സമയം 1.5 മണിക്കൂർ സമയം ലാസ്റ്റ് അവിടെ നമുക്ക് കൊടുക്കാം. അപ്പം അതുകൊണ്ട് 3 മണി വരെ ഇൻഷാല്ലാ ഇന്നത്തെ സംശയ നിവാരണം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, എന്നാൽ ഞാൻ മൈക്കൂട. എന്തെങ്കിലുമൊക്കെ ഈ ഓദിയയിൽ ഉള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും ചോദിക്കുക, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. മറ്റു വിഷയങ്ങളും ചോദിക്കുന്നതുകൊണ്ട് വിരോധമില്ല. ഫിഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമി നാഫിയാ ഇൽമി പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവന്റെ ഹഖായ ദീന് പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിന്റെ പൊരുത്തം നേടാനും അത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിറഹ്മതിക യാ റഹ്മൻ റഹീം. ഇനി സംശയം ചോദിക്കുന്നവർക്ക് മൈക്കുകളാണ്.
അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യട്ടെ. കീശീരിന്റെ താഴത്ത് മുകളിൽ എത്തുമ്പോൾ തന്നെ കീശീരിയെ ബാങ്ക് കൊടുക്കാൻ പോകേണ്ടി വരൂല. ഇനി ആദ്യം ചാടണമെങ്കിൽ ചാടിക്കോ, അതിന് കേടില്ല. ആദ്യം പറഞ്ഞ കൂടെ ഹലോ ഹലോ ഹലോ, ഒറ്റ മിനിറ്റ്. ഞാന് ഉസ്താദ് ഒരു വിഷയം ചോദിക്കാണ്ട്, മിഞ്ഞാനത്തെ വിഷയം ചോദിക്കാനുള്ള. അപ്പൊ അത് ആ സമയത്ത് ബാങ്ക് എടുക്കണം, അപ്പൊ ഒരുപാട് ആളുകൾ റൈസാൻ ചെയ്യുന്നുണ്ട്, നമ്മൾ റൈസാൻ ഒഴിവാക്കണം. ഇപ്പൊ അല്ലൂർ ആജിക്കാരുടെ സമ്മതം ചോദിച്ചിട്ട് മൈക്കേരിയക്ക് വന്നതാണ്. ആ മുഖം കഴുകുന്നതിന്റെ അവിടെ ഇങ്ങനെ പിന്നെ നമ്മുടെ ഉളുവിന്റെ നീയത്തിന്റെ അവിടെ പറഞ്ഞു കൊടുത്ത് മുഖം കഴുകുന്ന അവസരത്തില് ആ വയലിക്ക് ഒറ്റ വീണ വിഷയം പറഞ്ഞല്ലോ. അവിടെ ഇങ്ങനെ ശരിക്ക് കയ്യിൽ നിറയെ വെള്ളം എടുത്തിട്ട് മുകളിൽ നിന്ന് തായോട്ട് കഴുകുമ്പോ ആദ്യത്തെ ആനില് ആദ്യത്തെ ആ സമയത്ത് തന്നെ ചെല്ലുന്ന വെള്ളമുണ്ട്. അത് അപ്പോ ആ വെള്ളം കൊണ്ട് തന്നെ ഫർള് വീടി കയ്യിൽ നിന്ന് മുഖത്തിലേക്ക് അവസാനം പോകുന്ന വെള്ളം പിന്നെ അത് ഫർള് പൊടുവല്ലോ. അപ്പൊ പിന്നെ രണ്ടാമത്തെ കോരലിന് വരുന്ന പിന്നെ ഒറ്റ കഴിഞ്ഞാൽ തന്നെ അത് ഒന്നാമത്തതിൽ ഫർള് വീടിയതിന് ശേഷമുള്ള വെള്ളമായി കൂടെ അത് എന്നുള്ള ഒരു ഇഷ്കാലാണ് ഉള്ളത്. ഉസ്താദ് വിവരിച്ചാലും അത് ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം മുസ്താമല് എന്ന വിധി വരണമെങ്കിൽ ആ അവയവത്തിൽ നിന്നും വേർപിരിഞ്ഞതിന്റെ ശേഷം മാത്രമേ അതിന് മുസ്താമല് എന്ന ഹുക്കും വരൂ. ആ അവയവത്തിൽ നിന്ന് വേർപിരിയണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ നമ്മള് കൈ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തു, മുഖം കഴുകിയതിനു ശേഷം, ഞാൻ ഉദാഹരണം പറയാം, മുഖം കഴുകിയതിനു ശേഷം മുട്ടുൾപ്പെടെ കൈ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം കോരി. വെള്ളം കോരുമ്പോ നമ്മളെ ഈ മുങ്കയിൽ കിട്ടിയ വെള്ളം, ഈ വെള്ളം നിൽക്കുന്ന സ്ഥലമൊക്കെ അതുകൊണ്ട് തന്നെ ശുദ്ധിയായല്ലോ. അപ്പൊ സാധാരണത്തിൽ പറഞ്ഞു ഉപയോഗിച്ച വെള്ളം തന്നെയാണല്ലോ അത്. എന്നിട്ട് ആ വെള്ളം കൊണ്ടാണ് ഇനി നമ്മള് എന്താക്കുന്നത്, ഈ മുഴങ്കൈ മുട്ട് ഉൾപ്പെടെ കഴുകുന്നത്. അപ്പൊ അത് മുങ്കൈ ആദ്യം നനഞ്ഞപ്പോ അതിവിടെ ഫർള് കഴിഞ്ഞല്ലോ, ഫർള് ഉപയോഗപ്പെട്ട് കഴിഞ്ഞല്ലോ. ഫർള് ഉപയോഗപ്പെട്ട് മുസ്താമിലാകുകയാണെങ്കിൽ പിന്നെ ആ കൈയോണ്ട് ബാക്കിയുള്ള സ്ഥലം കഴുകാൻ പറ്റൂല, ആ പ്രശ്നമില്ല. അത് ആ അവയവത്തിൽ നിന്നിട്ട് കഴിഞ്ഞ് പൂർത്തിയായി പുറത്തു വരുമ്പോൾ മാത്രമേ ഈ മുസ്താമല് എന്ന വിധി വരുന്നുള്ളൂ. അപ്പൊ മുഖത്തും അങ്ങനെ തന്നെ നിയ്യത്തോടുകൂടി നമ്മള് മുഖത്തിന്റെ മേൽഭാഗത്ത് വെച്ച് നിയ്യത്ത് ചെയ്യുന്നു, വുളു എന്ന ഫർളിന് വീട്ടുന്നോ അല്ലെങ്കിൽ ചെറിയ ശുദ്ധിയോ. ആ നിയ്യത്തോടുകൂടി മുഖത്ത് വെക്കുമ്പോ ആദ്യം വെച്ച ആ ഭാഗത്ത് അവിടെ ഫർള് കഴിഞ്ഞു എങ്കിലും വെള്ളം മുസ്താമലായിട്ടില്ല. മുഖം ഉള്ള ഒരു ഭാഗത്ത് എത്തി മുഖത്തിൽ നിന്നിട്ട് താഴോട്ട് വേർപിരിഞ്ഞൊരിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ മുസ്താമലാവുള്ളൂ. അതുവരെ മുസ്താമൽ എന്നുള്ള ഹുക്കുമില്ല. അപ്പൊ ഫർള് ഉപയോഗിക്കപ്പെട്ടു എന്ന ഹുക്കുമ് മുസ്താമൽ എന്ന ഹുക്കുമ് വരണമെങ്കിൽ ഈ ഫർളായ അവയവം കഴുകിയ വെള്ളം അതിൽ നിന്നിട്ട് മുംഫസിലായി വേർതിരിയണം, വേർപിരിയണം. അപ്പോഴേ മുസ്താമൽ എന്നുള്ള ഹുക്കും വരുള്ളൂ. ഓക്കെ. ഹലോ ഉസ്താദ്, ഒറ്റ മിനിറ്റ്. ആലുരാജിക്ക ഒരു മിനിറ്റ്. പിന്നെ ഉസ്താദ് അത് ഞാൻ ചോദിച്ചത് അതല്ല. അതായത് പിന്നെ അതായത് ഇപ്പോ മുഖത്തിലേക്ക് നമ്മൾ മുകൾ ഭാഗത്ത് നെറ്റിയുടെ ഭാഗത്തേക്ക് വെള്ളം ആണ് ഒഴിക്കുക. ആ ഒഴിക്കുന്ന സമയത്ത് പിന്നെ ഫർള് വീടി പോവുകയാണല്ലോ. പിന്നെ അവസാനം അതേ ഒന്നാമത്തെ കോരലിൽ നിന്ന് അവസാനം മുഖത്തിലേക്ക് ചെല്ലുന്ന വെള്ളം മുസ്താമലായിട്ട് ഇനി വിട്ടുപിരിഞ്ഞാലും മുംഫസിലായി പോന്നാലും അത് മുസ്താമലായി പോകും ആവൂല. കാരണം ഫർളിൽ ഉപയോഗിച്ച വെള്ളം ആദ്യത്തെ ആനില് ആദ്യത്തെ പിന്നെ സെക്കൻഡിൽ തന്നെ വെള്ളം താടിയിലൂടെ കീപ്പോട്ട് വീണ് കഴിഞ്ഞു മുംഫസിലായി പോയി. പിന്നെ കയ്യിലുള്ള അവസാനത്തെ തുക ഇതുണ്ട് വെള്ളം, അതും അതേ സെക്കൻഡ് തന്നെ ചേരുന്നുണ്ട് മുഖത്തേക്ക്. പക്ഷെ അത് പിന്നെ രണ്ടാമത് ചെല്ലുന്ന അവസാനം കയ്യിൽ നിന്ന് നെറ്റിയിലേക്ക് ചെല്ലുന്ന വെള്ളം അത് പിന്നെ താടിയിൽ നിന്ന് മുംഫസിലായി വന്ന മുസ്താമല ആവൂലോ എന്നാ ഞാൻ ചോദിക്കുന്നത്. കാരണം ഫർളിൽ ഉപയോഗിക്കണായിട്ട് വെള്ളം ആയത്തെ വെള്ളം തന്നെ ആയി മാറിയില്ലേ, പിന്നെ അത് മുംഫസിലായിട്ട് രണ്ടാമത്തെ കോരലിലേക്ക് ഒറ്റിയാലും മുസ്താമലായ വെള്ളമായിട്ട് ഈ വെള്ളം പരിഗണിക്കുവോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ മൈക്ക് വിടുന്നു ഉസ്താദെ. അത്രയും ഇങ്ങനെ അതിസൂക്ഷ്മമായ ലാബിലൊക്കെ കൊണ്ടുപോയിട്ട് മനസ്സിലാക്കാൻ മാത്രമുള്ള അതീവ സൂക്ഷ്മമായ വിശദാംശങ്ങളൊന്നും പൊതുജനങ്ങളെ സംബന്ധിച്ച് ദീനാചരണത്തിൽ പരിഗണിക്കാൻ പറ്റുന്നതല്ല. അതിന് പറയാം തകശ്ഫ് എന്ന, തകശ്ഫിന്റെ വകുപ്പ് യഥാർത്ഥത്തിൽ ദീനിൽ ആവശ്യമില്ല. അങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഒരുപാട് സംശയങ്ങൾ വർദ്ധിക്കാനല്ലാതെ അതൊക്കെ അതിനെ പറ്റിയിട്ട് പണ്ട് പറഞ്ഞേക്ക് ജാറത്തുങ്ങള് വർക്കത്തിന് വേണ്ടിയിട്ട് മുത്ത
തലീമിന് വേണ്ടിയിട്ട് മുത്താൻ പാടില്ല, എന്നാ വിലമാക്കന്മാര് അവാമിന്റെ ഇടയിൽ അങ്ങനെ മുത്തരുത് എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, വിലമാവിനെ സംബന്ധിച്ച് തബറുക്ക് ഏതാണ് തലീം ഏതാണെന്നൊക്കെ വേറിച്ചറിയും, ജനങ്ങൾക്ക് അതൊന്നും അറിയില്ല. അപ്പൊ അറിയാത്ത ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കണം, നിങ്ങൾ ഇപ്പൊ തൽക്കാലം ആളുള്ളോടത്തു നിന്ന് അതിന് പോകണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഒരു അങ്ങനെയുള്ള ഒരു 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 ഉള്ളിന്റെ ഉള്ളിലേക്ക് കയറി കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച ഒരു പബ്ലിക് ക്ലാസ്സിൽ പ്രായോഗികം അല്ല. അതുകൊണ്ട് അത്തരം ഇത് പബ്ലിക്കിൽ നിന്നിട്ട് ഒഴിവാക്കുന്നതായിരിക്കും സാധാരണ ജനങ്ങൾക്ക് കുറെ കൂടി ദീൻ ആചരിക്കാനും ഉൾക്കൊള്ളാനും സൗകര്യപ്രദം എന്ന്. ഓക്കെ, അങ്ങനെ ചർച്ച സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ തഫ്സീർ ക്ലാസ് വന്നോളി, അവിടെ നമുക്ക് അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ് നേരത്തെ പറഞ്ഞു ജനാബത്തിൻ്റെ നിയ്യത്തോട് കൂടി കുളിച്ചാൽ ഉളുവും കിട്ടുമെന്ന്. അത് വലിയ അശുദ്ധി ഉയരലോട് കൂടി ചെറിയ അശുദ്ധിയും പോകുമെന്നാണ് ഉദ്ദേശം. ഒരാൾക്ക് ജനാബത്ത് ഇല്ല, അദ്ദേഹം കുളിക്കുമ്പോൾ ഞാൻ ജനാബത്തിൻ്റെ കുളിനെ കുളിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ജനാബത്ത് ഉയരാനില്ല എങ്കിൽ അദ്ദേഹത്തിന് ഉളവ് ലഭിക്കുമോ എന്നതാണ് വേറെ രണ്ട് ചോദ്യം കൊണ്ട് ഇപ്പോൾ ചോദിക്കുന്നില്ല. എല്ലാവർക്കും ആവശ്യമുള്ള ചോദ്യമായിരിക്കും ഞാൻ ചോദിക്കുക. അതുകൊണ്ട് രണ്ട് മിനിറ്റ് സമയം തന്നാൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. ജനാബത്തില്ലാത്തൊരാള് ജനാബത്ത് കുളി കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശുദ്ധി വരുത്തുക, അല്ലെങ്കിൽ നിസ്കാരം പോലെ അശുദ്ധിയുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഹലാലാകാൻ വേണ്ടി ശുദ്ധീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എങ്കിൽ തെർത്തീബ് വുദൂവിൽ പരിഗണിക്കപ്പെടുന്ന തെർത്തീബ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വുദൂ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. അതായത് ഈ നിയ്യത്ത് കൊണ്ട് യഥാർത്ഥ ജനാബത്ത് എന്ന് തന്നെയാണ് ഉദ്ദേശമെങ്കിൽ ഇല്ലാത്തതാണ്, അതുകൊണ്ട് സഹിയാവൂല. അതേസമയത്ത് ഈ ജനാബത്ത് ഉയർന്ന് കുളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം നിസ്കാരം പോലെയുള്ള ഇബാദത്ത് ഹലാലാകാൻ വേണ്ടിയിട്ടുള്ള ശുദ്ധീകരണം വരുത്തുന്നു എന്ന ഉദ്ദേശത്തിനുള്ള കരുത്തേ ഉള്ളൂ എങ്കിൽ തെർത്തീബ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ മുങ്ങിക്കുളിച്ചൊക്കെയാണെങ്കിലും ഓക്കെയാണ്. മുങ്ങിക്കുളിക്കുന്നിടത്ത് തെർത്തീബിന്റെ ആവശ്യമില്ല, ഹുക്മിയാ തെർത്തീബാണ്. മുങ്ങിയല്ല, വെള്ളം കോരിയിട്ടാണെങ്കിൽ അവിടെ യഥാർത്ഥ തെർത്തീബ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആവും. അതായത് ഈ നിയ്യത്ത് കൊണ്ട് തഹാറത്ത് ഉദ്ദേശം മുത്തലഖ് തഹാറത്താണ് ഉദ്ദേശം എന്നാൽ തെർത്തീബ് ഉദൂൽ ആവശ്യമായ തെർത്തീബ് വേണ്ട സ്ഥലമാണെങ്കിൽ ആ തെർത്തീബ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മതിയാവും. തെർത്തീബ് കിട്ടിയിട്ടില്ലെങ്കിൽ മതിയാവും ഇപ്പോ മുങ്ങി കുളിച്ചേക്കാണെങ്കിൽ. മുങ്ങണോർത്ത് ഉദൂവിന്റെ നെയ്യത്തോടു കൂടി മുങ്ങിയാ മതി എന്നാണല്ലോ അതന്നെ. ഈ കൈഫുമല്ലാത് അതിനാണ് ഞാൻ പറഞ്ഞത്, ഈ ജനാബത്തിനത് തർശീല വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. തർശീഹില് ഈ ചോദ്യത്തിൽ പറഞ്ഞ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ഉദ്ദേശം ജനാബത്ത് കുളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എത്രയും പറഞ്ഞിട്ടുള്ളൂ, യഥാർത്ഥത്തിൽ ജനാബത്ത് കുളി എന്ന ഹക്കീഖത്ത് മുറാദൊന്നുമില്ല. ഹക്കീഖത്തിൽ ജനാബത്ത് കുളി എന്ന് മുറാദില്ല, മറിച്ച് എന്താണ് ഉദ്ദേശം, നിസ്കാരം മലാലാക്കാൻ വേണ്ടിയുള്ള ശുദ്ധീകരണം, അതിനിവൻ അശുദ്ധി ജനാബത്ത് ഉയർത്തുന്നു എന്ന് കരുതി. എന്നാൽ ജനാബത്തുള്ളത് പോലെ നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നിട്ട് ശുദ്ധി തഹാറത്തിനേ മുത്തലഖ് ഉദ്ദേശമുള്ളൂ, മുത്തലഖ് തഹാറത്താണ് ഉദ്ദേശം. അങ്ങനെ മുത്തലഖ് തഹാറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ജനാബത്ത് കുളിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി കുളിച്ചാൽ മുങ്ങിയോടത്ത് തെർത്തീബ് ഹുക്മി മതി, മുങ്ങല്ലാത്തോടത്ത് ഹക്കീഖിയ തെർത്തീബ് ഉണ്ടായാൽ സഹിയാകും എന്ന് തർശീഹിൽ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അസ്സലാമു അലൈക്കും. സാർ, എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് രണ്ട് ഒരു ഒരുമിച്ച് തന്നെ ചോദിക്കാൻ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത്. ഒന്നാമത്തത് വുദൂ ചെയ്യുമ്പോൾ അകറത്ത് മറക്കല് നിർബന്ധമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ, ജനാബത്ത് കുളിയുടെ സമയത്ത് നഖത്തിന്റെ ഉള്ളിലൊക്കെ ശരിക്ക് കൈ വിരലുകൾ ഇതാക്കിയിട്ട് നഖത്തിന്റെ ഉള്ള് കഴുകേണ്ടതുണ്ടോ അതോ നഖത്തിന്റെ പുറത്ത് വെള്ളം ചേർത്താലും മതിയോ എന്നുള്ള രണ്ട് ചോദ്യങ്ങളാണ്. അസ്സലാമു അലൈക്കും. നഖത്തിന്റെ ഉള്ളുൾപ്പെടെ ശരീരത്തിന്റെ പ്രത്യക്ഷ ഭാഗങ്ങളിൽ എല്ലാ സ്ഥലത്തും വെള്ളം എത്തൽ വുജൂബാണ് എങ്കിലേ വലിയ അശുദ്ധി ഇല്ലെന്നിട്ട് ശുദ്ധി വരുള്ളൂ.
അത് കയ്യെത്തിക്കൊള്ളണമെന്നില്ല, വെള്ളം എത്തണം. അഴുക്ക് മാലിന്യങ്ങൾ കൊണ്ട് നഖത്തിൻ്റെ അടിയിൽ വെള്ളം ചേരാത്ത പരുവത്തിലാണ് എങ്കിൽ വെള്ളം എത്തിച്ചേ പറ്റൂ, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ കുളി സഹിയാവുന്നില്ല. ശരീരത്തിൻ്റെ പ്രത്യക്ഷ ഭാഗം എന്നാണ് ആ ഭാഗം വിശദമായിട്ട് ഇൻഷാള്ള വലിയ അശുദ്ധി ഉയർത്തുന്നോടത്ത് പറയുകയും ചെയ്യും. ആ പ്രത്യക്ഷ ഭാഗം എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് നഖത്തിൻ്റെ അടികാരം. നഖമൊക്കെ മുറിച്ചു കളയാൻ കൽപ്പിക്കപ്പെട്ടതാണ് ശരീഅത്തുൽ ഇസ്ലാം. കാലിൻ്റെ നഖമാണെങ്കിലും കയ്യിൻ്റെ നഖമാണെങ്കിലും മുറിക്കാൻ കൽപ്പിക്കപ്പെട്ടതാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ അഴുക്ക് കൊണ്ടിട്ട് വെള്ളം ചേരാത്ത അവസ്ഥയുണ്ടെങ്കിൽ ശരീരത്തിന്റെ പ്രത്യക്ഷ ഭാഗത്തിൽ വല്ല തടസ്സവും താറ് പോലെയുള്ള തടസ്സം കൊണ്ടിട്ട് വെള്ളം ചേരാതിരുന്നാൽ സഹിയാവില്ല. കുതുവും സഹിയാവില്ല, കുളിയും സഹിയാവില്ല. അതെ, ഓക്കെ. എന്റെ സംശയം, മറ്റുള്ള മദ്ഹബിന്റെ ആളുകളുടെ കൂടെ നിസ്കരിക്കുമ്പോൾ ആ മദ്ഹബിൽ നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം നിസ്കാരത്തിൽ പിന്നെ മറ്റുള്ള മദ്ഹബിൽ തല തടകും നാലിലൊന്നെങ്കിലും തല തടകുന്ന അതും ഫുള്ള് തല തടകുന്ന മദ്ഹബുകളുണ്ട്. അപ്പം ആ നിസ്കാരത്തിൽ നമ്മൾ അവരുടെ കൂടെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം ശരിയാണെന്ന് വെച്ചാൽ നമ്മളും നാലിലൊന്ന് തല തടവൽ നിർബന്ധമാണോ? അതേപോലെ മറ്റുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യൽ നിർബന്ധമാകുമോ? അവരുടെ കൂടെ ആ മദ്ഹബിൽ ചേരാതെ തന്നെ നിസ്കരിക്കുമ്പോഴുള്ള കാര്യമാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും. വാലൈക്കും സ്സലാം. അങ്ങനെയല്ല, മറ്റു മദ്ഹബിന്റെ ആളുകൾ പറഞ്ഞേക്ക് ഹനഫി മദ്ഹബിൽ തലയിലെ നാലിലൊരു ഭാഗമെങ്കിലും തടയണം എന്നും, ഹംബലി മദ്ഹബിലും മാലിക്കി മദ്ഹബിലൊക്കെ തല മുഴുവനായി തന്നെ തടകണവൽ വുജൂബാണ് എന്നൊക്കെയാണ് മതി. അതനുസരിച്ച് അങ്ങനെ നിസ്കരിക്കുന്ന ഒരു ഇമാമിനോട് തലയിൽ നിന്ന് അല്പം മാത്രം തടയാതായ ഷാഫി മദ്ഹബുകാരനായ ഒരു മൗമൂമ തുടർന്ന് നിസ്കരിക്കുന്നത് കൊണ്ട് യാതൊരു തകരാറും ഇല്ല. ആ മദ്ഹബ് സ്വീകരിച്ചാൽ പിന്നെ ആ മദ്ഹബ് അനുസരിച്ച് തന്നെ ചെയ്യണം. ആ മദ്ഹബ് സ്വീകരിക്കാതെ ഷാഫി മദ്ഹബുകാരനായിക്കൊണ്ട് ഈ മദ്ഹബുകാരിൽപ്പെട്ട മൂന്ന് മദ്ഹബും, ഹനഫി മദ്ഹബ് ആണെങ്കിൽ നാലിലൊരു ഭാഗം തടകണം എന്നാണ്, ഹംബലി മദ്ഹബും മാലിക്കി മദ്ഹബും അനുസരിച്ചാണ് ഈ മുഴുവനായും തടകണം എന്നാണ്. അങ്ങനെ മുഴുവനായോ നാലിലൊരു ഭാഗമോ തടകി നിസ്കരിക്കുന്ന ഇമാമിനോട് തലയിൽ നിന്ന് അല്പം മാത്രം തടകി നിസ്കരിക്കുന്ന മൗമൂമിന് തുടരുന്നത് കൊണ്ട് യാതൊരു പ്രയാസവും ഇല്ല, നിയമത്തിൽ യാതൊരു വിരോധം. നേരെ മറിച്ചാവുമ്പോൾ ആ പ്രയാസം, അതായത് തലയിൽ നിന്ന് അല്പം മാത്രമേ ഈ ഷാഫി മദ്ഹബുകാരനായ ഇമാമ് തടകിയിട്ടുള്ളൂ എങ്കിൽ ഷാഫി മദ്ഹബ് സ്വീകരിക്കാത്ത ഹംബലി മദ്ഹബുകാരനോ മാലിക്കി മദ്ഹബുകാരനോ ഈ ഇമാമിനോട് തുറന്ന് നിസ്കരിച്ചാൽ സഹിയാവൂല. അങ്ങനത്തെ സാഹചര്യത്തിൽ ഷാഫി മദ്ഹബുകാരായ ഇമാമ് അവരെ കൂടി പരിഗണിച്ച് തല മുഴുവനായി തടകൽ മുഖക്കതായ സുന്നത്താണ്. കാരണം തന്റെ മൗമൂമുകളുടെ നിസ്കാരം കൂടി സഹിയാവാൻ പറ്റുന്ന രീതിയിൽ വുദു ചെയ്യൽ ഇമാമിന് കൽപ്പിക്കപ്പെട്ടതാണ്. ആ നിലക്ക് ഇമാമ് തല മുഴുവൻ തടകിക്കൊണ്ട് നിസ്കരിക്കണം. എന്നാൽ അവന്റെ മദ്ഹബ് അനുസരിച്ച് സുന്നത്താണെങ്കിൽ പോലും മറ്റ് മദ്മൂമിങ്ങളുടെ മദ്ഹബിൽ ഇയാൾ തല മുഴുവൻ തടകിയ ആളാണ് എന്നുള്ള നിലക്ക് തുടരാൻ പറ്റും. തിരിച്ചാവുമ്പോൾ ഒരു പ്രയാസമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉസ്താദെ, എൻ്റെ സംശയം മസലപരമായ ഒരു വിഷയം അല്ല. അതായത് പിന്നെ ഈ മുൻകാല പ്രവാചകന്മാരുടെയൊക്കെ പ്രബോധനത്തിൻ്റെ കാലം, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുസരിച്ച് ജീവിക്കണം എന്നാണ്. അതേസമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയൊക്കെ കാലക്കാരായ ആളുകൾ അവരുടെ പ്രബോധനത്തിൻ്റെ കാലം എത്രയാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? കീശ്വരിസ്ഥാന്ന് ക്ഷമിക്കണം, അത്യാവശ്യമായ ഒരാൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞെടുക്കേണ്ട. അതുകൊണ്ടാണ് പിന്നെ, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധന കാലം റസൂലുള്ളാഹി വരുന്നത് വരെയാണോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ പിന്നെ പ്രവാചകന്മാർ എത്താത്തവർക്ക് പിന്നെ ശിക്ഷയിലവമാക്കാനോ ബീന അത്താന ബാസ റസൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽസ് കിട്ടിയാൽ തിരക്കടില്ലായിരുന്നു. ഈ സമയത്ത് ചോദിക്കാൻ പറ്റാത്ത ചോദ്യമാണെങ്കിലും. അതീത സംബന്ധമായ ഒരു മൽമാണ്, അതൊക്കെ കൂടുതൽ വിശദമായിട്ട് പഠിച്ച് പറയേണ്ട വിഷയമാണ്. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിസാലത്ത് മാത്രമാണ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത്. മറ്റുള്ളവരുടെ
ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നില്ല. പക്ഷേ ഒരു നബി യുടെ റിസാലത്ത് വന്നു കഴിഞ്ഞിട്ട് ആ റിസാലത്ത് കൃത്രിമം ചേരാതെ, അതിൽ തഹയ്യുർ എന്ന് പറഞ്ഞാൽ പകർച്ച വരുത്തലില്ലാതെ സഹീഹായ നിലക്ക് നിലനിൽക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ആ ദാവത്ത് എത്തിയവർ. ഈ സന്ദേശം കിട്ടിയവർ അതനുസരിച്ച് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവർ. അതിൽ കൈകടത്തലുകൾ വരികയോ അതല്ലെങ്കിൽ സന്ദേശം ലഭിക്കാത്തൊരവസ്ഥ വരികയോ ഇടക്കാലത്ത് വന്നാൽ അവർക്ക് ഈ കഴിഞ്ഞ നബിയെ വിശ്വസിച്ചില്ല എന്നതിൻ്റെ പേരിൽ അവൻ കുറ്റക്കാരനാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതുവരെ പകർച്ച വരുത്താത്ത നസ്രാനി മതം ഔദ്യോഗികമായി നിലനിൽക്കുന്ന മതമാണ് എങ്കിൽ പോലും ആ സന്ദേശം എത്താത്തവരായിരുന്നു ലോകത്തെ മഹാഭൂരിപക്ഷവും. അവസാന കാലമായപ്പോൾ യഥാർത്ഥ നസ്രാനിയത്ത് ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും കൈകടത്തപ്പെട്ടത് മാത്രം നിലനിൽക്കുകയും യഥാർത്ഥ നസ്രാനിയത്ത് ലോകത്ത് അറിയപ്പെടാതിരിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അഹ്ലൽ കിതാബി ഖദ് ജാഅകും റസൂലുനാ യുബയ്യിനു ലക്കും മാ ഫതറത്തു മിനർ റുസുലി അം തഖൂലു യൗമൽ ഖിയാമത്തി മാ ജാഅനാ മിൻ ബശീരിൻ വലാ നദീർ. അഹ്ലു കിതാബിനെ പ്രത്യേകം വിളിച്ചുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു, ഏ അഹ്ലു കിതാബുകളെ, ഖദ് ജാഅകും റസൂലുനാ അലാ ഫതറത്തു മിനർ റുസുൽ, മുർസലീങ്ങളൊക്കെ കഴിഞ്ഞ് യഥാർത്ഥ അംബിയാ മുർസലീങ്ങളുടെ ശരീഅത്തും ദാവത്തും തഹയ്യുറ് വരുത്തി യഥാർത്ഥ റിസാലത്തും ദീനും അറിയപ്പെടാത്ത ഒരു ഇടവേളയിൽ നിങ്ങൾക്കിതാ എന്റെ റസൂൽ വന്നിരിക്കുന്നു. എന്തിനാ നാളെ പിറ്റേന്ന് പരലോകത്ത് വരുമ്പോ അന്തക്കൂലു യൗമൽ ഖിയാമത്തി മാ ജാഅനാ മിൻ ബശീരിൻ വലാ നദീർ, ഞങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവരോ താക്കീതുകാരനോ വന്നിട്ടില്ല എന്ന് നിങ്ങൾ നാളെ പറയരുത്. ഫഖദ് ജാഅകും ബശീറും വനദീർ, ഇതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനും വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പം അവര് തന്നെ ഫത്രത്തിന്റെ അഹലുകാരാണ്, ഇനി നാളെ പറ്റി നിങ്ങൾ വന്നിട്ടില്ല എന്ന് പറയേണ്ടത്, വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോ എന്തേ, ഈസാ നബി അലൈഹി സ്വലാമിന്റെ ദീനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ നിലനിൽക്കുന്ന ദീന്, പക്ഷേ അത് ഇല്ലാതായി അടക്ക്. കാരണം ആ ദൈവത്ത് തഹയ്യുറാത്ത് വന്നുകൊണ്ട് അപ്രത്യക്ഷമാവുകയും യഥാർത്ഥ നസ്രാനിയത്ത് എത്തിയവർ ലോകത്ത് ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോ ഫത്രത്തായി. അറബികൾക്കൊക്കെ പണ്ട് തന്നെ കിതാബ് ഇല്ലാത്തവരാ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണ് അറബികൾക്ക് വന്ന അവസാനത്തെ നബി, അഷ്റഫുൽ ഖൽഖി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ്. ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് യഥാർത്ഥത്തിൽ കിതാബില്ല. കിതാബില്ലാത്ത റസൂലായ ഇസ്മായിൽ അലൈഹി സ്വലാം വന്നിട്ട് 2000 അല്ല 3000 കൊല്ലം കഴിഞ്ഞിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. അക്കാലത്ത് വേറെ നബി വന്നിട്ടില്ല, അവർക്ക് കിതാബ് കിട്ടിയിട്ടില്ല, അവർക്കാണെങ്കിൽ ആ മുമ്പ് കഴിഞ്ഞ നബിയുടെ ദൈവത്തെ എത്തിയിട്ടുമില്ല. അത് ഖുർആൻ പല പ്രാവശ്യം പലവരും പല സ്ഥലത്തായി ആവർത്തിച്ച് പറഞ്ഞതാ. അതുകൊണ്ട് അവരെന്തായാലും ഫത്രത്തിന്റെ അഹലുകാരാണ്. എന്തുകൊണ്ട് പറയുന്നത് അവരുടെ ഇവർക്ക് മാത്രമല്ല അവരുടെ പൂർവ്വ പിതാക്കൾക്ക് പോലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഇൻദാർ വന്നിട്ടില്ല. അതുകൊണ്ട് ഫൗം ഗാഫിലൂൻ, അവർക്ക് അക്കേതാണ് ബാധിതേതാണെന്ന് അറിയാത്ത ഗാഫിലീങ്ങളാണ്. ഇനിയും സൂറത്ത് സജ്ദയെ പറഞ്ഞിട്ടുണ്ട് അക്കാര്യം. പല സ്ഥലത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫത്രത്തിലാണ് വന്നത് എന്ന് അഹ്ലി കിതാബികളോട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ പറ്റി പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോഴത്തെ നമ്മളെ ചർച്ചാ വിഷയമല്ല, ഫിഖ്ഹിന്റെ വിഷയമാണ്. കാരണം ആ ഭാഗത്തിന്റെ വാതിൽ തുറന്നാൽ പിന്നെ അങ്ങനത്തെ ഭാഗത്തിലേക്കാണ് തുറന്നു പോകും. അപ്പൊ നമ്മളെ വിഷയം ഫിഖ്ഹിൽ ഒതുങ്ങാതെ പോകും. അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യം ഒഴിവാക്കേണ്ടതാണ് ഈ സമയത്ത് എന്നുണർത്തുന്നു. ചോദിച്ചതിന് തെറ്റൊന്നുമില്ല, ഇനി അത് ആവർത്തിക്കാതിരുന്നാ മതി ഇപ്പോ തൽക്കാലം. ഓക്കെ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ആ, ഞാൻ ഉസ്താദിനെ ചാടാന്ന് പറഞ്ഞോണ്ടേ ബാങ്ക് കൊടുത്തു വന്നാണ് ചാടിയത്. കാരണം ബാങ്ക് കൊടുത്താൽ സമാധാനം ഉണ്ടാവുള്ളൂ, മറ്റേ ആ ചോദ്യം ആ അതിന്റെ ആ മുഹൂർത്തത്തിലാവൂല. അങ്ങനെ ബാങ്ക് കൊടുക്കാൻ പോണല്ലോ പോണല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ. അപ്പൊ ബാങ്ക് കൊടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കണം 2 കിലോമീറ്റർ നടക്കാനുള്ള സ്ഥലമാണെന്ന്. ബാങ്ക് ആയിഷാ ബീവിന്റെ റസൂലിന്റെ വീടിന്റെ പോലെ എന്റെ പള്ളി, ഒരു കാല് പള്ളിയിൽ ഒരു കാല് റൂമിലാണ്. അപ്പോ അതൊന്നും വിഷമമുള്ള കാര്യമില്ല, ബാങ്ക് കൊടുത്താൽ സമാധാനമാണ് ചോദിക്കൽ. ഏതായാലും ഞാൻ ചോദിക്കാം, ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉസ്താദേ, ഞങ്ങൾ അതും അധികം സ്ത്രീകളിലാണ് കാണൽ കേട്ടോ. പിന്നെ ഒന്നെടുത്ത് കഴിഞ്ഞാണ്ട് ചെറിയ കുട്ടികളോടെ ഉണ്ടെങ്കിൽ
മച്ചിക്ക് കുറച്ച് മുട്ടായി അഞ്ചാനി അറിഞ്ഞാല് കുട്ടികളെ തൊട്ടുകാണ്ട് അങ്ങനെ ചോദിക്കലുണ്ട്. അപ്പൊ ചിലപ്പോ ഈ ചെറിയ കുട്ടികൾ അവരെ മനസ്സിലാക്കി ചെറിയ കുട്ടികൾ തൊട്ടാൽ ഒന്നും മുറിയില്ലാന്നാ. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് ഉസ്താദ് പറഞ്ഞാല് നന്നായിരുന്നു. ചിലർക്ക് ഇപ്പോഴും അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഒതുർത്ത് എന്താണ് തലയിലെ തട്ടൊക്കെ ശരിയാക്കിയാണ് പറയും ഉമ്മമാര് ചെറിയ കുട്ടികളോട് നിൽക്കുന്നുണ്ടെങ്കിലെ. അപ്പൊ അത് ചോദിക്കാനാണ് ഇൻഷാല്ലാ. ആ വുദു മുറിയിനോടത്ത് എത്തട്ടെ, വുദു എടുത്ത് കഴിഞ്ഞിട്ടേ വുദു മുറിയുടെ കാര്യം പറയുള്ളൂ. അത് പറയുന്നുണ്ട് വുദുവിന്റെ ചെറിയ ശുദ്ധിയുടെ അസ്ബാബ് അസ്ബാബുൽ ഹദീസ് പറയുന്നോടത്ത് ഇൻഷാല്ലാ ആകും പറയാം. ഞാൻ കരുതി ബാങ്ക് കൊടുത്തുകാണ്ട് പണ്ട് പാലക്കാട് ഉണ്ട് എന്ന് അറിയുന്നേക്കാ, പി എം കെ ഒക്കെ പറയുന്നേക്കാ അവിടെ ഉണ്ടെങ്കിൽ പള്ളിയിൽ ബാപ്പ പണ്ട് മൊതദീൻ കഴിഞ്ഞു, ബാപ്പ മരിച്ചു നോക്കുമ്പോ പിന്നെ ആരുമില്ല. അപ്പൊ മൊതദീനായിട്ടുള്ള ഒരു ചങ്ങായി മൂപ്പർക്ക് കള്ളുഷാപ്പിലാ പണിയറിഞ്ഞ്, അപ്പോ സപ്ലയറാ ബാങ്ക് കൊടുക്കാനാവുമ്പോ അവിടുന്ന് പാഞ്ഞു നിന്നുകാണ്ട് പള്ളിന്റെ മരപ്പടിമ കേറി നിന്നുകാണ്ട് ബാങ്ക് കൊടുക്കുന്ന പറഞ്ഞു. ബാങ്ക് കൊടുത്തുകാണ്ട് മൂപ്പർ ജോലിക്ക് തന്നെ തിരിച്ചു പോകുകയാണ്. എന്നേക്ക് കീശീരി അപ്പുറത്ത് പോയി ബാങ്ക് കൊടുത്തുകാണ്ട് ഞാൻ മുങ്ങി. അപ്പൊ നിക്കേച്ചാ ഞാൻ രണ്ടാമത് അങ്ങോട്ട് പോവേക്കും അടുത്താണെന്ന് അതോഞ്ഞ് ബാങ്ക് കൊടുത്ത് പോന്നാ മതി. ബാങ്ക് കൊടുക്കാനെ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാ പിന്നെ പോലീസ് എന്താ നിക്കാന്ന് ചോദിക്കാൻ പോലും ഒപ്പൊന്നുമില്ല. അതായത് നിക്ക് അങ്ങോട്ടൊരു പോകുന്നു വിചാരിക്കാം. അപ്പൊ അത് പറയല് പുതു മുറിയുന്ന കാര്യങ്ങൾ ഇൻഷാല്ലാ അടുത്ത് ഉദുവിന്റെ സുന്നത്തോടി പറയുന്നുണ്ട് തൊട്ടടുത്ത്. അത് കഴിഞ്ഞാൽ പിന്നീട് വുദു മുറിയുന്ന കാര്യങ്ങളാ, അവിടെ ഇൻഷാല്ലാ നമുക്ക് അത് വിശദമായി പറയാം. അത് വരുമല്ലോ നമുക്ക് ഈ ആഴ്ച തന്നെ വരുന്ന ഭാഗങ്ങളാ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും ഉസ്താദ്. എന്റെ ചോദ്യം ഈ തലയിൽ നിന്ന് അല്പം തടവുക എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിരുന്നത് മദ്രസ പഠിച്ച സമയത്ത്. തലയിൽ നിന്ന് അല്പം തടവുക എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് തലയുടെ ആ സ്കാൾപ്പ്, അല്ലെങ്കിൽ മലയാളത്തിലാണ് തലയോട്ടി എന്നൊക്കെ പറയണേ, മുടി തുടങ്ങുന്ന ഭാഗത്ത് കുറച്ചെങ്കിലും വെള്ളെത്തണം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ ഉസ്താദ് ക്ലാസ് എടുത്തപ്പം അതിന് വിരുദ്ധമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. മുടി മാത്രം മാത്രം നനഞ്ഞാലും മതി എന്നാണ്. അപ്പോ ഈ മുടി എന്ന് പറയുന്ന ഒരു ടെമ്പററി സാധനമാണല്ലോ, അത് ചിലപ്പോ തടവുന്നതോടുകൂടി തന്നെ കയ്യിലിങ്ങ് പോരും. ഒരു മുടിയൊക്കെ ആവുമ്പോ ചിലപ്പോ അത് കയ്യിലിങ്ങ് പോരുന്ന ഒരു സാധനം ആയതുകൊണ്ട് അങ്ങനെ മതിയോ എന്നൊന്നുകൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടായിരുന്നു. സ്കാൾപ്പുമ്മല് വെള്ളത്തണ്ടേന്നുള്ള. അസ്സലാമു അലൈക്കും. രണ്ടാലൊന്ന് അത്രേ സ്ഥലത്തുള്ളൂ, രണ്ടാലൊന്ന് തടകണം. ഒരു പക്ഷേ തലയുടെ തൊലി അല്ലെങ്കിൽ തലയിലെ മുടി, തൊലി തടയാ മതി ഓക്കെയാണ്. തൊലി തടയുകയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വിശദീകരണം ഒന്നുമില്ല. തലയുടെ അതിർത്തിയിൽപ്പെട്ട ഏത് ഭാഗത്തുള്ള തൊലി തടയുകയാലും മതി. അതാണ് നമ്മൾ പറഞ്ഞത് നെറ്റിയിൽ നിന്നിട്ട് കയറി നിൽക്കുന്ന രണ്ട് ഭാഗത്തേക്ക് ചെന്നി എന്ന് പറയുന്ന രണ്ട് ഭാഗത്തേക്ക് കയറി നിൽക്കുന്ന മുടിയില്ലാത്ത ആ സ്ഥലം അവിടെ തടയുകയാലും മതി. ചെവിയുടെ പിന്നിൽ മുടിയില്ലാത്ത അല്പം സ്ഥലമുണ്ട് അവിടെ തടയുകയാലും മതി എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തലയുടെ തൊലി എന്ന് പറയുന്ന ഭാഗമാണ്, അത് മുടിക്കിടയിലൂടെ തലയുടെ തൊലിയിൽ തടയുകയാലും മതി. തലയുടെ അതിർത്തിയിൽപ്പെട്ട തൊലിയിൽ നിന്നോ മുടിയിൽ നിന്നോ അല്പം തടയണം. പക്ഷെ മുടി പറയുമ്പോൾ കുറച്ച് വിശദീകരണം വേണം എന്നതുകൊണ്ട് ആ മുടിന്റെ കാര്യം പ്രത്യേകം കിതാബിൽ എടുത്തു പറഞ്ഞത്. തൊലിയിലാവുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, തലയുടെ അതിർത്തിയിൽപ്പെട്ട തൊലി എവിടെ തടയാലും പിന്നെ വേറെ വിശദീകരണമൊന്നും ആവശ്യമില്ല. മുടിയാണ് എങ്കിൽ ആ മുടി നാല് ഭാഗത്തേക്കാണല്ലോ മുടിയുടെ വളർച്ച, ആ വളരുന്ന ഭാഗത്തേക്ക് നീട്ടിപ്പിടിച്ചാൽ നാം തടയിയ ആ ഭാഗം തലയുടെ അതിർത്തി പ്രദേശത്തിൽ നിന്ന് പുറത്തു പോകരുത് എന്ന നിബന്ധന ഉണ്ട് മുടിമേലാകുമ്പോൾ. ഇങ്ങനെയപ്പോ പറഞ്ഞ് തൊലി തടയാൽ മതി അത് പിന്നെ തർക്കമില്ല, എത്ര കുറച്ച് ഭാഗമാണെങ്കിലും തലയുടെ അതിർത്തിയിൽപ്പെട്ട തൊലി തടവുക അല്ലെങ്കിൽ മുടി തടയുക. പക്ഷെ മുടി മാത്രമാണ് എങ്കിൽ അത് തലയുടെ അതിർത്തി പ്രദേശത്ത് നിലകൊള്ളുന്നതായിരിക്കണം. നീണ്ടു വലിഞ്ഞ മുടിയുടെ
തലഭാഗം തടകിയാൽ തലയുടെ അതിർത്തി നിന്ന് പുറത്തു പോവും, അത് മതിയാവില്ല എന്നാ പറഞ്ഞ്. രണ്ടാൽ ഒന്ന് തടകലേ നിർബന്ധമുള്ളൂ, തലയുടെ തൊലിയിലോ തലയുടെ അതിർത്തിയിൽപ്പെട്ട മുടിയിലോ തടകുക, രണ്ടാലൊന്ന്, അത്രയേ ഉള്ളൂ. ഓക്കെ. ആരും മൈക്ക് എടുക്കാത്ത എനിക്ക് മൈക്ക് കിട്ടാൻ താമസിച്ചേക്ക്, നിങ്ങൾക്ക് താമസിക്കുന്നുണ്ടോ? എടുത്തോളി, സമയം ഒന്ന് കുറവാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പൊ അടുത്ത ആള് എന്തോ കൊറേ എന്തൊക്കെയോ സൗണ്ട് ആയിരുന്നു കേട്ടത്, പിന്നെ എന്താ അറിയില്ല. എന്തായാലും ഞാന് പിന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കും ഉസ്താ, ഒരു ചെറിയ സംശയം. ഈ വലിയ അശുദ്ധി ഉയർത്തുന്നതോടുകൂടി പിന്നെ ചെറിയ അശുദ്ധിയും ഉയരുന്നു പറഞ്ഞല്ലോ, അത് മുങ്ങിക്കുളിക്കാതെ ഷവറിന്റെ ചോട്ടിൽ നിന്ന് ഒരാള് വലിയ അശുദ്ധി ഉയർത്തുന്നു എന്നുള്ള രീതിയിൽ കുളിച്ചാൽ ആ കുളിയിലും ഒതു ഒതും കൂടെ പെടും, ഒതു പിന്നെ എടുക്കണ്ടല്ല. ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്ന അങ്ങനെ വുളു കിട്ടൂല എന്നായിരുന്നു, മുങ്ങി കുളിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ എന്നായിരുന്നു. അത് അതൊന്ന് പറഞ്ഞു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും. അതെ അതെ, അങ്ങനെ ആയാലും കിട്ടും. മുങ്ങി കുളിക്കാവുന്ന നിബന്ധനയൊന്നുമില്ല. ഷവറിന്റെ താഴെ നിന്ന് കുളിക്കുകയോ അല്ലെങ്കിൽ ബക്കറ്റ് കൊണ്ട് കോരി ഒഴിച്ച് നിന്നിട്ട് കോരി ഒഴിച്ച് കുളിക്കുകയോ ഒക്കെ ആണെങ്കിലും ഉതു കിട്ടും. പക്ഷെ എന്ത് വേണം, പിന്നെ ഈ ശരീരത്തിൽ ഒരു പ്രാവശ്യം നിയത്തോടുകൂടി വെള്ളം എത്തിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അശുദ്ധി എന്ന് ശുദ്ധിയായി കഴിഞ്ഞു. അതിന്റെ ശേഷം പിന്നെ കൈ ഉള്ളം കൈകൊണ്ട് മറയില്ലാതെ നമ്മുടെ ഗുഹ്യസ്ഥാനം തൊടാൻ പാടില്ല. അത് ഉതു മുറിയുന്ന പുതിയ കാര്യമാണല്ലോ. അങ്ങനെ പുതിയ കാരണം ഉണ്ടായിട്ട് ഉതു മുറിഞ്ഞെങ്കിൽ മാത്രമേ വേറെ ഉതു കൊടുക്കേണ്ടതുള്ളൂ. അല്ലാതെ മുങ്ങിക്കുളിക്കുന്നത് പോലെ തന്നെ ബക്കറ്റിൽ നിന്നിട്ട് കോരി ഒഴിച്ച് കുളിച്ചാലും അതുപോലെ പൈപ്പിന്റെ ചുവട്ടിൽ ഷവറിന്റെ താഴെ നിന്ന് കുളിച്ചാലും ഒക്കെ കണക്കാണ്. വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി കുളിക്കുമ്പോൾ ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയും ഒന്നിച്ചു വരും. പിന്നെ ചെറിയ ശുദ്ധി ഉണ്ടാകുന്ന വേറെ കാര്യങ്ങൾ ഉണ്ടായാൽ അതുകൊണ്ട് പുതിയതായിട്ട് ഉണ്ടാവുന്നല്ലാതെ നേരത്തെത്തത് ശുദ്ധി വരും. ഓക്കെ. ആ ചോദിച്ചതിനാള് തന്നെ, ഇതിന്റെ മുമ്പ് ചോദിച്ചതിനാള് ശബ്ദമില്ല, പിന്നെ എന്തൊക്കെയോ കുട്ടോ ശബ്ദ കോലാഹലങ്ങളാണ് കേട്ടിരുന്നത്, അതിനെന്താന്നും തിരിയണില്ല. ശരിക്ക് മൈക്കൊന്ന് ശരിയാക്കിയിട്ട് ചോദിച്ചാൽ അപ്പോഴേ നമുക്ക് കേൾക്കുള്ളൂ, ഇല്ലെങ്കിൽ അടുത്ത ആൾ എടുക്കുക. അവർക്കും തന്നെ മൈക്ക് ശരിയാണെങ്കിൽ അവർക്ക് തന്നെ മൈക്ക് എടുക്കുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും. അതെ, ഈ ചോദിക്കാൻ ചെറിയൊരു വിഷമമുണ്ട്, കാരണം ഇപ്പൊ ഇതിലിപ്പൊ കാണൂലല്ലോ എന്നുള്ളൊരു രീതിയിൽ ചോദിക്കുകയാണ്. ഒരുത്തൻ, അതായത് ഒരു ഭാര്യയായിട്ട് ജിമാ ചെയ്തു, അത് സംഭവം സംയോഗം നടത്തി, കുളിക്കാതെ കണ്ട് വീണ്ടും അവൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ രണ്ടാമത്തെ ഇതിലാണ് കുട്ടികൾ ജനിക്കുന്നത് എങ്കിൽ ആ അശുദ്ധിക്കാരനായ ഒരു കുട്ടിയായി മാറൂലേ ആ രണ്ടാമത്തെ ഇതിലായതുകൊണ്ട്? നിങ്ങളൊരു സംശയമുണ്ട് ഉസ്താദ്, അത് ഞാൻ പരമാവധി സ്ഥാപനമൊക്കെ ചോദിക്കാൻ ഒരു മടിയാണ് ഈ നേരിട്ട് ആവുമ്പോൾ. ഇതിലാവുമ്പോൾ അൽഹംദുലില്ല കേൾക്കാറോ, പറഞ്ഞത് വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അർച്ചകൻ പഠിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നതിൽ ലജ്ജ ഉണ്ടാകാൻ പാടുള്ളതല്ല. നേർക്കും ചോദിക്കുക, അല്ലാതെയും ചോദിക്കുക. ഇൽമ പഠിക്കുന്നവർത്ത് ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഒളിവാക്കുന്നതിൽ ലജ്ജിക്കുന്നവനല്ല എന്ന് പറഞ്ഞാൽ ലജ്ജിക്കാൻ പാടില്ല. തന്നെയല്ല, അൻസാരികളായ സ്ത്രീകളാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹതികൾ എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു തആല എന്നെ പറഞ്ഞിട്ട് കാരണം പറഞ്ഞത്, എത്ര സ്വകാര്യമായ ലൈംഗിക വിഷയങ്ങളാണെങ്കിൽ പോലും അത് സംബന്ധമായ വിധിവിലക്കുകൾ അറിയാൻ വേണ്ടിയിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് ചോദിച്ചിരുന്നു. സംഗതി എന്തായാലും സ്ത്രീ സ്ത്രീയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷനുമാണ്. എന്നാലും ചോദിച്ചു പഠിക്കുന്നതിന് മടിക്കേണ്ടതില്ല. അല്ലെങ്കിൽ എന്താ പേരും മടിക്കാൻ, നിങ്ങളിപ്പോ പുറത്തുനിന്ന് ചോദിക്കല്ല, എന്റെ മുന്നിൽ ഇരിക്കുന്ന എന്റെ കുട്ടികളുണ്ട്, മദ്രസയിൽ ഞാൻ 10-ാം ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന ഒരു മനുഷ്യനാണ്, ഒക്കെ അത്യാവശ്യം പ്രായപൂർത്തി എത്തിയ കുട്ടികൾ തന്നെ, പെൺകുട്ടികൾ കേട്ടോ ആൺകുട്ടികൾ. എന്നാലും ഇപ്പൊ നിക്കായന്റെ ബാബ ഞങ്ങൾ പാടർത്തുകൊണ്ടിരിക്കുന്നത്,
നിങ്ങളൊക്കെ അവിടെ വന്നു കുത്തിരുന്നിട്ടുണ്ടെങ്കിൽ എന്തായി മൂലാരും കുട്ടികളും പറയണെന്ന് കേട്ടിട്ട് നാണിച്ചിറങ്ങി പോകും. അതിൽ കാര്യമില്ല. കാരണം ഈ ഉസ്താദിനോട് ചോദിക്കാതെ പിന്നെ പോലെ ആരോടാ ചോദിക്കുക? ഉമ്മാനോട് ചോദിക്കാൻ കഴിയോ? വാപ്പാനോട് ചോദിക്കാൻ കഴിയോ? അപ്പോ ഞങ്ങൾ ചെങ്ങായിമാരെയൊക്കെ എല്ലാം ചോദിക്കും, പറയാൻ പറയും, എന്തും ചോദിച്ചാൽ അത് പറഞ്ഞ് ഉസ്താദ് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആരാത് പറഞ്ഞു തരാം. ഏതെങ്കിലും നീലപുസ്തകം നോക്കിയിട്ട് പഠിക്കേണ്ട ഇൽമല്ലത്. ഏത് ഇത് സംബന്ധിച്ച് ലൈംഗികമായ വിഷയങ്ങളിൽ ഏതൊക്കെ ഹലാലാകുക, ഏതാ ഹലാലാകാത്ത, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, അത് പഠിക്കണം. ലൈംഗിക വിദ്യാഭ്യാസം ഇസ്ലാമിന് ആവശ്യമാണ്, ആവശ്യമാണ്, പഠിപ്പിച്ചേ പറ്റുള്ളൂ. അതറിയാത്തത് കൊണ്ടാണ് നമ്മളെ പലരും തെറ്റിൽ പോയി ചാടുന്നത്. അപ്പൊ അത് ഉസ്താദന്മാരോട് ചോദിക്കുന്നതിന് ഒരു മടിയും കരുതണ്ട. അള്ളാഹുവിന്റെ ദീനല്ലേ, അതിലൊരു അയ്ബൂല്ലല്ലോ. ഇനി നേരെ കണ്ടാ തന്നെ, കാണാത്തോടത്ത് എന്ത് ചോദിച്ചുകൂടായി? എന്താ പഠിക്കേണ്ട കാര്യമായിരിക്കണം, അശ്ലീലം പറയാൻ അതിന് അർത്ഥമില്ല. പഠിക്കേണ്ട ഇൽമിയായ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് പഠിക്കുക. ഒരു പ്രാവശ്യം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ജനാബത്തുകാരനായി, അതിന്റെ ശേഷം വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിന് സുന്നത്ത് മൂത്രമൊഴിച്ച് ഗുഹ്യഭാഗം രണ്ടുപേരും കഴുകി വൃത്തിയാക്കുകയും വുദു ചെയ്യുകയും ചെയ്തതിന് ശേഷം രണ്ടാമത് ബന്ധപ്പെടാനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതാണ് സുന്നത്ത്. എന്നാൽ പെട്ടോളി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ടും ബഹുമാനപ്പെട്ട അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഖാദിമ 10 കൊല്ലത്തെ ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പകല് 9 ഭാര്യമാരെയും സമീപിച്ചു. ഒരു ഭാര്യയെ സമീപിച്ച് അവിടുന്ന് കുളിക്കും, അടുത്ത ഭാര്യയുടെ വീട്ടിൽ പോവും, അവിടുന്ന് ആ ഭാര്യയുമായി ബന്ധപ്പെട്ട് കുളിക്കും. അങ്ങനെ 9 പ്രാവശ്യം ഒരു ദിവസം മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും 9 സ്ഥലത്തു നിന്നും പ്രത്യേകം പ്രത്യേകം കുളിക്കുകയും ചെയ്തു. അതിലിപ്പോ പുതുമയൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ഏറ്റവും നല്ല രീതി. പക്ഷേ എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാം, മറ്റൊരു ദിവസം ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാര്യയുടെ വീട്ടിൽ ചെന്നു, അവരുമായി ബന്ധപ്പെട്ടതിന് ശേഷം മൂത്രമൊഴിച്ച് വൃത്തിയാക്കിയതിനു ശേഷം വുദു ചെയ്തു, അടുത്ത വീട്ടിൽ പോയി, അവിടുന്ന് അങ്ങനെ തന്നെ. അങ്ങനെ 9 വീട്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് 9 ഭാര്യമാരെയും സമീപിച്ചു, 9 പ്രാവശ്യവും വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വുദു ചെയ്തുകൊണ്ടാണ്. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തപ്പോ ഇതിന് എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞ അതാണ് അത്വർ, ഏറ്റവും ശുദ്ധി വൃത്തിയുള്ളത് ആദ്യം പറഞ്ഞ രീതിയാണ്, ഇത് ഏറ്റവും സൗകര്യപ്രദമാണ് എന്നും പറഞ്ഞു. ഇതൊക്കെ പഠിപ്പിക്കാൻ, അപ്പൊ നിങ്ങൾ കേൾക്കപ്പം തന്നെ മനസ്സിലാവുമല്ലോ, ഒരു ദിവസം ഏതാനും സമയത്തിനുള്ളിൽ 9 ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരർത്ഥത്തിലും സാധാരണ മനുഷ്യനല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു പുതുമുള്ള കാര്യമല്ല. അതേ സമയത്ത് 9 പ്രാവശ്യം കുളിച്ചു ഒരു ദിവസം, ഒരു ദിവസം 9 പ്രാവശ്യം വൃത്തിയാക്കി വുദു ചെയ്ത് 9ാമത്തെ സ്ഥലത്ത് വെച്ചിട്ട് കുളിച്ചു. രണ്ടും ആവാം എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവൃത്തി മുഖേന തന്നെ കാണിച്ചു തന്നതാണ്. പറഞ്ഞതുണ്ട്, പറയുന്നതിനേക്കാൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ നല്ലത് പ്രവൃത്തി മൂലമാണ്. അങ്ങനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ചെയ്യാതെ നമ്മളെ മടിയന്മാരായ ചില ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. ഭാര്യയും ഭർത്താവ് പോയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, പിന്നെ കുളിക്കാനും പോയിട്ടില്ല, ഒതുകൊടുക്കാനും പോയിട്ടില്ല, ചിലവര് മൂത്രയിക്കാൻ പോലും പോയിട്ടുണ്ടാവില്ല. കുറെ കഴിഞ്ഞ് അവിടുന്ന് തന്നെ രണ്ടാമത് വീണ്ടും ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു. പക്ഷെ അത് നല്ലതല്ല, അത് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും, കറാഹത്താണ്. ഈ കറാഹത്തിൽ നിന്നിട്ട് ഒഴിവാകാനാണ് മൂത്രമൊഴിച്ച് കഴുകി വൃത്തിയാക്കി എന്നിട്ട് വുദു ചെയ്തതിന് ശേഷം പിന്നീട് ബന്ധപ്പെടലാണ് സുന്നത്തായ രീതി. ഇനി അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ സുന്നത്ത് നഷ്ടപ്പെടും, കറാഹത്താണ്. പക്ഷേ രണ്ടാമത്തെ ബന്ധത്തിലാണ് കുട്ടി ജനിച്ചത് എങ്കിൽ ആ രണ്ടാമത്തേതിൽ ജനിച്ച കുട്ടിക്ക് ജനാബത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഹബീബ്. അത് ഈ ബാപ്പാന്റെ ഉമ്മാന്റെ ആ മണിക്കൂറിലുള്ള ഒരവസ്ഥയാണ് ജനാബത്ത് എന്ന് പറയുന്നത്. അതോടുകൂടി അല്ലാതിരിക്കലാണ് നല്ലത്. അതിനു വേണ്ടിയിട്ടാണ് കുളിച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നന്ന്, അതാണ് അഫ്ളലായ രീതി. വുദു എടുത്തിട്ട് ചെയ്താലും സുന്നത്ത് കിട്ടും,
അപ്പുറവും പറഞ്ഞേക്ക് വലിയ ശുദ്ധീകരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് കാണിച്ചു തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമുക്ക് കാണിച്ച് മാതൃക തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചോദിച്ച് ഇങ്ങ് വലിയ മനുഷ്യന്മാർക്ക് എന്താ ചോദിക്കാൻ പാടി? കുട്ടികൾക്ക് വരെ അത് ചെറിയ കുട്ടിക്ക് അറിഞ്ഞെടുത്തിട്ട് കാര്യമില്ല. ഏകദേശം പ്രായപൂർത്തി എത്തിയതിലോ പ്രായപൂർത്തി എത്താൻ അടുത്തതിന് മുറാഹിക്ക് എന്നാ പറയാം, മുറാഹിക്കിങ്ങളോ ആയ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്താൽ ശരിക്കും മനസ്സിലാവും. അതൊക്കെ ശരിക്ക് പറഞ്ഞു കൊടുക്കണം. ഇനിയിപ്പോ അത് പേടിച്ചിട്ട് ഈ മോദിയാർ ക്ലാസ് എടുക്കണ മദ്രസയ്ക്ക് നമ്മളെ കുട്ടികളെ പറഞ്ഞേക്കണ്ട, അയ്യേ ഇയാൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നൊന്നും ആരും വിചാരിക്കണ്ട. അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു നാണും മാനും കരുതണ്ട. അതൊക്കെ അള്ളാഹുവിന്റെ ദീനാണ്. എങ്ങനെ ഭാര്യയായിട്ട് ബന്ധപ്പെടേണ്ടത്, എങ്ങനെ ബന്ധപ്പെടാൻ പാടില്ലാത്തത്, എങ്ങനെയൊക്കെ ആവാം, ഏതൊക്കെ രീതികളിലാവാം, എല്ലാം പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. അതൊക്കെ പറഞ്ഞു കൊടുക്കാതെ ഇതിങ്ങനെ ഒളിച്ചു മറച്ചു വെച്ചുകാണ്ട് ഇതിനുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം ചെയ്യാൻ പാടുള്ളത് ഏതാണ് പാടില്ലാത്തത് ഏതാണെന്ന് അറിയാതെ പല അബദ്ധങ്ങളിലും പിന്നീട് ഈ മനുഷ്യന്മാർ വരും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചോദിച്ചോളി, നിങ്ങൾ ഒരു ബേജാറും കരുതണ്ട. നിങ്ങളെ പേര് നിങ്ങളാണ് മുഖം കാണില്ലല്ലോ, അങ്ങോട്ട് ചോദിച്ചോളി. പഠിക്കാനുള്ളതാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ ദീനാണ്, അതിന്റെ വിധിവിലക്കുകൾ അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഒരാൾ ചോദിച്ചാൽ ബാക്കി എല്ലാവർക്കും മനസ്സിലാകണമെന്നല്ലോ. അതാണ്, എല്ലാവരോടും ചോദിക്കാൻ കഴിയൂല. എന്നാ ചോദിക്കാൻ കഴിയണമല്ലോ, നമ്മൾ ചോദിച്ചാൽ നടക്കേണ്ടി വരുന്നുണ്ടായില്ല. ഓക്കെ പിന്നെ ഇപ്പോ ഈ വലിയ അശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാല് കുളിക്കാൻ പോകില്ല. അപ്പൊ കുളിക്കുന്നതിന് മുന്നേ ഈ ഒന്നും എടുക്കുന്ന സമയത്ത് എന്താന്ന് ആ ചോദ്യം പൂർത്തിയായില്ലല്ലേ? അതിന്റെ ഇടക്ക് മനഃപൂർവ്വം ചെയ്തതാവൂല, വന്നു പോയതാണ് ഇക്കാരം. മൈക്കിൽ അബുലുക്കുമാന് ഉസ്താദ് അറിയാതെ മൈക്കിൽ വന്ന് പോയതാണ് നിങ്ങൾ ചോദിക്കണതിന്റെ ഇടയിൽ. അങ്ങനെയുണ്ട് ഈ ഐ ഡി നീല ഐ ഡിക്കാരത് ചിലപ്പോൾ അറിയാതെ ഇതിങ്ങനെ ആക്റ്റീവാക്കി നോക്കുമ്പോൾ തന്നാലെ ആളുമായിപ്പെട്ട് കയറിപ്പോയത് ഇക്കാരം. അങ്ങനെയാണ്, അത് പൂർത്തിയായില്ല ചോദ്യം. ഏതായാലും ആട്ടെ, ചോദ്യത്തിന്റെ അകത്തുക ഞാൻ മനസ്സിലാക്കിയത് ഈ കുളിക്കുന്നില്ല അല്ലാതെ പിന്നെ ഊതു കൊടുക്കുകയാണെങ്കിൽ ഊതു കൊടുക്കും എന്താണ് നീയത്ത് ചെയ്യേണ്ടത്. ഒന്ന് രണ്ട് വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് നെയ്യത്ത് ചെയ്തും പറ്റും, എന്നാ വലുതും ചെറുതുമായ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് അങ്ങനെയും പറ്റും. ഇനി വെറും ചെറിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് മാത്രം അങ്ങനെ പറ്റും. ചെറിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് മാത്രം നെയ്യത്ത് ചെയ്താൽ ചെറിയ ശുദ്ധി ഉയരും. വലിയ ശുദ്ധി ഉള്ളവർക്ക് ചെറിയ ശുദ്ധി ഉയർത്താം എന്ന് നെയ്യത്ത് ചെയ്യാൻ പറ്റാത്തത് ഹൈള്, നിഫാസ് എന്നിവ ഉള്ള സമയത്ത്, അത് വൃത്തിയാകുന്നതിന് മുമ്പ് ഹൈള് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിഫാസ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി ഉദു ചെയ്യാൻ പാടില്ല സ്ത്രീകൾക്ക്. അതേ സമയത്ത് പുരുഷനതല്ല ജനാബത്തല്ല ഉണ്ടാവും, ഇനി സ്ത്രീകൾക്കും തന്നെ ഹൈറിൽ നിന്നിട്ട് ശുദ്ധിയായി കുളിച്ചിട്ടില്ല, നിഫാസിൽ നിന്നിട്ട് ശുദ്ധിയായി കുളിച്ചിട്ടില്ല, എന്നാ ശുദ്ധി ഉയർത്തുന്നു എന്ന ഉദ്ദേശത്തോടുകൂടി, അല്ലെങ്കിൽ വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന്, അല്ലെങ്കിൽ ചെറിയ ശുദ്ധി ഉയർത്തുന്നു എന്ന്, അല്ലെങ്കിൽ രണ്ടും അശുദ്ധി ഉയർത്തുന്നു ഒക്കെ നെയ്യത്ത് ചെയ്തുകൊണ്ട് ഉദു ചെയ്തിട്ടുള്ള പ്രശ്നമില്ല. അപ്പൊ ഇവിടെ നിങ്ങള് വലിയതും ചെറുതുമായ അശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി ചെയ്തോളി, എന്നാല് ഉദുവിന് ഉദുവായി ആ ഭാഗത്തുള്ള ജനാബത്ത് ഉയരുകയും ചെയ്യും. ഓക്കെ, അതിന് പിന്നെ ജനാബത്ത് ഉയർത്തുന്നതിനെ പറ്റി പറയുന്നിടത്ത് പറയണ്ട, തർത്തീപും പോലാത്തൊന്നും നിർബന്ധമില്ല. നമ്മൾ മുഖം മാത്രം വലിയ ശുദ്ധി ഉയർത്തുന്നു നെയ്യത്തോടു കൂടി കഴുകിയാൽ മുഖത്ത് മാത്രം വലിയ ശുദ്ധി ഉയരും, കാല് മാത്രം വലിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് നെയ്യത്തോടുകൂടി കാല് മാത്രം കഴിയാ ആ കാലിന്റെ വലിയ ശുദ്ധി ഉയരും. അപ്പൊ വലുതുമായ ചെറുതുമായ ശുദ്ധി ഉയർത്തുന്നു എന്ന നെയ്യത്തോടുകൂടി നിങ്ങൾ ഉദു ചെയ്തോളി, ഇന്ന് അത്ര സ്ഥലത്ത് ചെറുതും വലുതുമായ ശുദ്ധി എന്ന് ഉയരും. ഞാൻ അതല്ലെങ്കിൽ ചെറിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് മാത്രമേ നെയ്യത്ത് ചെയ്തിട്ടുള്ളൂ, ചെറിയ ശുദ്ധി മാത്രം ഉയരും, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സദാ രണ്ടാമത്തെ താഹിർ 23 എന്ന് പറഞ്ഞ ആള് വിളി ബൈക്ക് എടുക്കാത്തോട് ഞാൻ ചാടാൻ ശ്രമിച്ചതാ നേരത്തെ, അബദ്ധത്തിൽ ചാടിപ്പോയി. എല്ലാവരും ശ്രമിക്കണം. എനിക്കൊരു സംശയമുണ്ട്, അതായത് ഈ ഹജ്ജിന്റെ സമയത്ത് പിന്നെ ഷാഫി മദ്ഹബുകാരനായ ഒരാള് സ്ത്രീകളുമായി തൊട്ടിട്ടുണ്ടെങ്കിൽ, അന്യ സ്ത്രീകളുമായി തൊട്ടാൽ പിന്നീട് ആ തവാഫ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അയാൾ അപ്പൊ കരുതാ ഞാൻ ഹനഫി മദ്ഹബുകാരനായിരുന്നു അപ്പോൾ എന്ന് കരുതിയാല് അയാൾക്ക് അതുകൊണ്ട് വിരോധമില്ല, അയാളെ തവാഫ് ശരിയാവും എന്നൊരു മസല കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജനാബത്ത് കുളിക്കുന്ന സമയത്ത് ജനാബത്ത് കുളിച്ച് ഒരാൾ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ഓർമ്മ വന്ന ഞാൻ നെയ്യത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാള് ആ കുളിച്ച കുളി ജനാബത്തായിരുന്നു ഞാൻ കുളിച്ചിരുന്നത് എന്ന് കരുതിയാൽ മതിയോ എന്നൊരു ഇഷ്കാലുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നിയ്യത്ത് ചെയ്താല് കുളി സഹിയാവൂല. കുളിന്റെ മസല നമ്മൾ വരുന്നുള്ളൂ. ഇപ്പൊ വുദൂവിന്റെ മസലയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടായാലും നിയ്യത്ത് പരിഗണിക്കപ്പെടണമെങ്കിൽ കുളിയുടെ നിയ്യത്താണെങ്കിൽ കുളിയോടനുബന്ധിച്ചുകൊണ്ടും വുദൂവിന്റെ നിയ്യത്താണെങ്കിൽ വുദൂവിനോട് അന്വരിച്ചുകൊണ്ടും തന്നെ നിയ്യത്ത് ചെയ്തെങ്കിലേ വുദൂവും കുളിയും ആയിത്തീരുകയുള്ളൂ. നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയി, കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് നിയ്യത്ത് ഓർമ്മ വന്നത്, അപ്പൊ ഞാൻ കുളിച്ച് ജനാബത്ത് കുളി ഇനിയെന്ന് പിന്നെ കരുതുക. അത് എങ്ങനെ ഇപ്പൊ നടക്കുക? ഒരു നിലക്കും ഞാൻ അതിനൊരു വഴിയും കണ്ടിട്ടില്ല. ഉദു എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ചെയ്ത പണി ഉദു ആയിരുന്നു എന്ന് പിന്നെ കരുതുക. ഒരിത് നിക്കേച്ചാൻ വന്ന് നിന്നിട്ട് നിക്കേച്ച് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ഞാൻ ഇപ്പൊ നിക്കേച്ചിനെ ലുഹുറ ഇനിയെന്ന് കരുതുക. അതൊന്നും ഒരു തരിയും പാടില്ലാത്ത കരുത്ത. അതുകൊണ്ട് കാര്യമില്ല. നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിനോട് അന്വേഷിച്ചുകൊണ്ട് നിയ്യത്ത് ചെയ്യണം. വുദു എന്റെ മുഖം കഴുകുന്നതിന്റെ ആരംഭത്തോട് അന്വരിച്ചുകൊണ്ട് നിയ്യത്ത് ചെയ്യണം. കുളിയുടെ ആദ്യത്തോട് അന്വരിച്ചുകൊണ്ട് നിയ്യത്ത് ചെയ്യണം. അപ്പോഴേ കുളിയുടെ ഫർളും വുദുവിന്റെ ഫർളുമായ നിയ്യത്ത് എന്ന് പറയുള്ളൂ. നിയ്യത്തോട് കൂടിയുള്ള വുദുവേ വുദു ആയിത്തീരൂ, നിയ്യത്തോടുള്ള കുളിയെ കുളിയുമായി തീരുകയുള്ളൂ. ഉസ്താദ്, നേരത്തെ ചോദിച്ചതിൽ പൂർണ്ണാക്കാൻ പറ്റിയില്ല. ഇപ്പോ വലിയ അശുദ്ധിയിൽ നിയത്ത് ചെയ്ത് വുദു ചെയ്ത് അപ്പൊ തന്നെ കുളിക്കാൻ കുളിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ കുളിക്കുന്ന സമയത്ത് ഔറത്ത് തൊട്ടുപോയാല് വുദു മുറിയുന്നതില് കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ വുദു കുളിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും വുദു എടുത്തു കഴിഞ്ഞാല്, അതായത് നിസ്കാരത്തെ വീട്ടിൽ നിന്ന് മറ്റു വുദു എടുത്തു കഴിഞ്ഞാല് ശരിയാവോ? അതിന്റെ ഒരു പൂർണ്ണമായിട്ടൊരു രൂപം എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. മയക്ക് വിടാൻ മറന്നു പോയതേക്കാറ്. മയക്ക് വിടാൻ ഞാൻ എനിക്ക് മയക്കെടുക്കാൻ ഉപയോഗിക്കൂല. അപ്പോ വുദു ചെയ്യുന്ന സമയത്ത് തന്നെ വലിയ ശുദ്ധിയെയും ഉയർത്തുന്നു എന്ന് കരുതിയാല് മതി, പോരയില്ല. അങ്ങനെ കരുതി പക്ഷെ ബാക്കി ഭാഗം കുളിക്കുകയാണ്. കുളിക്കുന്ന സമയത്ത് ഈ മുങ്കയ്യന്റെ പള്ള കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടുപോയി, അവിടെ നനഞ്ഞതിന് ശേഷം ആവുമ്പം വലിയ ശുദ്ധി ഉയർന്നല്ലോ. ഉടനെയാണോ നമ്മൾ കഴുകുന്നത്? ഏത് ഭാഗത്ത് കഴുകുകയാണെങ്കിൽ കഴുകുന്നതിന്റെ ആദ്യത്തിൽ നിയ്യത്തുണ്ടായാൽ മതി. ഒരു പ്രാവശ്യം കഴുകുന്നതോടുകൂടി വലുതും ചെറുതുമായ ശുദ്ധിയിൽ നിന്നിട്ട് ശുദ്ധിയായി. അതിന്റെ ശേഷം നമ്മൾ തേക്കുമ്പോഴോ ഒരക്കുമ്പോഴോ മറ്റോ ഗുഹ്യസ്ഥാനം തൊട്ടാ വുദു മുറിയും, വേറെ പ്രശ്നമൊന്നുമില്ല. കുളി സഹിയാകാതെ ഒന്നും നിൽക്കൂല. അപ്പൊ പിന്നെ എന്ത് വേണ്ടി വരും? കുളിച്ച് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് പിന്നെ വുദു കൊടുക്കണം. ഇല്ലെങ്കിൽ ഉദാഹരണം, നിയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മൂത്രമൊക്കെ ഒഴിച്ച് ഗുഹ്യസ്ഥാനം മുന്തുവാരം മിന്തുവാരം ഒക്കെ കഴുകി വൃത്തിയാക്കി, അതുപോലെ തന്നെ വെള്ളം ചേരാൻ പ്രയാസമുള്ള സ്ഥലത്തൊക്കെ സൂക്ഷിച്ചൊക്കെ ചെയ്ത് എന്നിട്ട് നിയ്യത്തോടുകൂടി ഒരു വെള്ളം ശരീരത്തിൽ ഒന്നിച്ചടുവിച്ചു, എന്നിട്ട് തേച്ചിട്ടുണ്ട് ഒരച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ് ഈ മുങ്കയൂരിന്റെ പള്ള കൊണ്ട് മറയില്ലാതെ ഗുഹ്യസ്ഥാനം തൊട്ടിട്ടില്ല, എന്നാൽ ആ കുളി തന്നെ മതി, വേറെ വുദു ചെയ്യേണ്ടതില്ല. അത്രയപ്പോ പറയണേ. അതേസമയത്ത് ഈ തേക്കുന്നതിന് സമയത്തോ അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ ശരീരം തോർത്തുന്നുണ്ടല്ലോ, ആ തോർത്തുന്ന സമയത്തോ മറ്റോ മുങ്കയ്യന്റെ പള്ള മറയില്ലാതെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ ഇപ്പൊ വുദു മുറിഞ്ഞു. നേരത്തെ വുദു നമുക്ക് ശരിയായിരുന്നു, ഇപ്പൊ വുദു മുറിഞ്ഞു. അപ്പൊ പ്രശ്നമൊന്നുമില്ല, രണ്ടാമത് പിന്നെ ഒന്ന് വുദു കൊടുത്താൽ മതി. അസ്സലാമു അലൈക്കും. മുകളിലെ ആൾ മയക്കെടുക്കുന്ന കണ്ടില്ല, അതുകൊണ്ട് എടുത്താണ് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നതിന്റെ ഒരു സംശയം കൂടെ. ഇപ്പോ ഈ തണുപ്പ് സമയത്ത് ഇപ്പൊ ഗൾഫിലൊക്കെ ഇപ്പൊ തണുപ്പ് കാലഘട്ടമാണ് കാലമാണല്ലോ. ഇപ്പൊ വുദു ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കയ്യിന്റെയും പിന്നെ കാലിന്റെ ഒക്കെ ചില പൊരിയൊക്കെ ഡ്രൈ ആയിട്ട് വെള്ളം ശരിക്കും ചേരാത്തത് പോലെ തോന്നും. അപ്പൊ അങ്ങനെ ഒരു നേരിയ തോതിലൊക്കെ ഇങ്ങനെ വരച്ച് കഴുകിയാൽ തന്നെ വെള്ളം ചേർന്നിട്ടില്ല, തൊലി ഇങ്ങനെ ഉണങ്ങിയത് പോലെ തന്നെ നിൽക്കുന്നവരായിട്ട് തോന്നും.
അങ്ങനെയുള്ള അവസരങ്ങളിൽ നന്നായിട്ട് വരച്ച് കഴുകേണ്ടതുണ്ടോ, കയ്യും കാലും മുഖങ്ങളോ മുഖമൊക്കെ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? അല്ലാത്ത പക്ഷം ജസ്റ്റ് പിന്നെ വെള്ളം ചേർന്നു എന്നൊരു തോന്നല് മനസ്സിൽ ഉണ്ടായാൽ മതിയോ എന്ന് അറിഞ്ഞാൽ തരക്കറിഞ്ഞു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഉറപ്പുവരുത്തണം, അതായത് വെള്ളം എല്ലാ ഫർളായ സ്ഥലത്ത് മുഴുവനും വെള്ളം എത്തി എന്ന് ഉറപ്പുവരുത്തണം, എങ്കിലേ വുദു സഹിയാവുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള പ്രത്യേക സമയത്ത്, അതുകൊണ്ടാണ് വെള്ളം എത്താതിരിക്കാൻ സാധ്യതയുള്ള സ്ഥലം പ്രത്യേകം സൂക്ഷിച്ചു കഴുകണം എന്ന് പറയാൻ കാരണം തന്നെ അതാ. ചിലപ്പോൾ കാലിൻ്റെ വിള്ളലുകള്, അതുപോലെ തന്നെ ചില ഉണങ്ങി പിടിച്ച കൈമുട്ട്, അതുപോലെ വിരലിന്റെ മടക്കുകൾ പോലത്തെ വെള്ളം ചേരാൻ പ്രയാസമുള്ള സ്ഥലം പ്രത്യേകം സൂക്ഷിച്ച് അത്തരം പൊട്ടിയ സ്ഥലങ്ങൾ, ചുളുങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ പോലത്തത് വെള്ളമെത്തി എന്ന് ഉറപ്പുവരുത്തണം. അല്ലാതിരുന്നാൽ അതിൽ നിന്ന് ഒരു പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്താണ് വെള്ളക്ഷാമവും നല്ലോണ്ട് വുദു എടുത്ത് വേഗത്തിൽ വുദു എടുത്ത് വരുമ്പോൾ ചില ആളുകളുടെ മടമ്പിന്റെ ചില ചുരുങ്ങിയ ചില ഭാഗങ്ങൾ വെള്ളം നനയാതെ ഇതായി പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞു, വയലുല്ലിൽ അഖാബി മിനന്നാർ, ചില മടമ്പ് കാലുകൾ വെള്ളം നനയാതെ അവിടെ അവിടെ ചെറിയ ഭാഗങ്ങൾ നിൽക്കുന്നുണ്ട്, അങ്ങനത്തെവർക്കാണ് നരകത്തിൽ നിന്നുള്ള വയലെന്ന് ചെരൂ എന്ന്. അപ്പോൾ നിർബന്ധമായ കാര്യം ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണല്ലോ അങ്ങനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ തണുപ്പിന്റെ സമയത്ത് കാല് വീഴുകയോ അതല്ലെങ്കിൽ തൊലി വല്ലാതെ വരണ്ടുണങ്ങുകയോ ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അവിടെ വെള്ളം എത്തി എന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ തന്നെ വുദു സഹിയാവുകയുള്ളൂ. അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, എന്റെ സംശയം എന്താ വെച്ചാല്, നമ്മള് പിന്നെ വലിയ അശുദ്ധിയുള്ള സമയത്ത് ഉള്ള ഒരു സ്ത്രീയക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് ചെവിന്റെ പ്രശ്നം, ചെവിന്റെ ഉള്ളിൽ ചെവി പിന്നെ പഴുപ്പ് വരുന്നുണ്ട്. അപ്പൊ ഡോക്ടർമാർ പറഞ്ഞ് കുളിക്കുന്ന സമയത്ത് രണ്ട് ചെവിയിലും പിന്നെ പഞ്ഞി വെക്കണം. അപ്പൊ അങ്ങനെ കുളിക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ചേരൂലല്ലോ. അതിനുള്ള പ്രശ്നം വെള്ളം ചേരുമ്പോൾ ചെവിന്റെ ഉള്ളിലേക്ക് വെള്ളം കടക്കാതിരിക്കുമ്പോ അതിനെ പറ്റി തായമം ചെയ്യണോ അല്ല വേറെ എന്താ പരിഹാരം ഉണ്ടോ എന്ത് ചെയ്യേണ്ടതെന്നുള്ള എന്ന് പറഞ്ഞ് കേട്ടില്ലായിരുന്നു. ചെവിയിൽ നിന്ന് കഴുകൽ നിർബന്ധമായ ഭാഗത്തിന്റെ അപ്പുറത്തേക്കാണ് വെള്ളം കടക്കുമ്പോൾ ഈ പഴുപ്പ് വരുന്നത്. അതായത് ചെവി, നമ്മൾ വുദൂഇൽ തടകൽ സുന്നത്തുള്ള സ്ഥലം എങ്ങനെയെന്ന് അറിയോ? വിരലിന്റെ തല നനച്ചിട്ട് ഈ ചെവിക്കുണ്ടിൽ ഇങ്ങനെ വെക്കുക, നിറയെ ദ്വാരത്തിന് നേർക്ക്. അപ്പൊ ആ വിരല് എവിടെ വരെ എത്തുക അത്ര സ്ഥലം നനഞ്ഞാൽ മതി, അതിന്റെ ഉള്ളിലേക്ക് വെള്ളം നനക്കേണ്ട ആവശ്യമില്ല ജനാബത്ത് കുളിക്കുമ്പോൾ. അപ്പൊ ഈ പറഞ്ഞതിൽ ഒരു ഉള്ളിലേക്ക് വന്നാൽ വെള്ളം കയറിയാൽ പഴുപ്പ് വരുന്ന ആളുകൾ അകത്തേക്ക് വെള്ളം പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ചെവിയുടെ ആ ദ്വാരത്തിന്റെ ഉള്ളിൽ പഞ്ഞി വെച്ചു, ബാക്കി അതിന്റെ ഈ പഞ്ഞിന്റെ ഇപ്പുറത്തുള്ള ഭാഗം കഴുകിയാൽ തന്നെ കുളി സഹിയാവും, അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായില്ലേ? ഉള്ളിലേക്ക് ചെവിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വുദൂല് കൈ കൊണ്ട് വിരല് കൊണ്ട് തടകുന്ന ഭാഗം ഉണ്ടല്ലോ പുറം ഉള്ളും, ആ ഭാഗേ കഴുകേണ്ടതുള്ളൂ, അതിന്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിക്കൽ നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് പഞ്ഞി വെച്ച് ബാക്കിയുള്ള ഭാഗം, ആ പഞ്ഞി ഉൾപ്പെടെ നനയുമല്ലോ, പഞ്ഞിന്റെ ഉള്ളിൽ കൂടാണ്ട് വെള്ളം കയറാഞ്ഞാൽ മതി, പഞ്ഞി നിൽക്കുന്ന സ്ഥലം വരെ നനയും, അങ്ങനെ നനഞ്ഞാൽ തന്നെ കുളി സഹിയാവും, അതിന്റെ ഉള്ളിലേക്ക് കയറ്റേണ്ടതില്ല ആവശ്യം, വെള്ളം കയറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം തേമമോ മറ്റു പരിഹാരങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഉസ്താദ്, ഈ വലിയ അശുദ്ധിക്കാരൻ ചെറിയ അശുദ്ധി ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിന്നെ വുദു എടുത്ത് ആ വുദു ശരിയാവും എന്ന് പറഞ്ഞു, ആ വുദു കൊണ്ട് ഖുർആൻ എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള അറിഞ്ഞായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്റെ വിള അവിടെ വെച്ചോ തോന്നൂലേ, ഉത്സവം എടുക്കണമെങ്കിൽ പോയി കുളിച്ചു വരണം. മനസ്സിലായോ? വലിയ ശുദ്ധി അല്ല കൊണ്ട് ഉയരുന്നത്, ചെറിയ ശുദ്ധിയാ ഉയരുന്നത്. ചെറിയ അശുദ്ധി ഉയർന്നു എന്നത് കൊണ്ട് വലിയ ശുദ്ധി ഉയർന്നോണം എന്നില്ല. അതേസമയത്ത് വലിയ അശുദ്ധി ഉയർന്നാൽ ചെറിയ അശുദ്ധി കൂട്ടത്തിൽ ഉയരും. തമ്മിൽ വ്യത്യാസം മനസ്സിലായോ തോനൂരെ?
ചെറിയ ശുദ്ധി ഉയരുന്നത് കൊണ്ട് വലിയ ശുദ്ധി ഉയരൂല, അതേസമയത്ത് വലിയ അശുദ്ധി ഉയരുന്നത് കൊണ്ട് ചെറിയ ശുദ്ധി ഉയരും. ചെറിയ അശുദ്ധി ഉയർത്തുന്നു എന്ന നിയ്യത്തോടുകൂടി വുദു ചെയ്താൽ വുദു കിട്ടും, പക്ഷേ ചെറിയ ശുദ്ധി വലിയ ശുദ്ധിയുള്ളവർക്ക് ഹറാമാവുന്ന കാര്യങ്ങളൊന്നും തന്നെ ആ വുദു കൊണ്ട് ഹലാലാവൂല. കാരണം എന്താ? വലിയ ശുദ്ധി ഉയർന്നിട്ടില്ല തന്നെ. അപ്പൊ മുസാഫ് തൊടണമെങ്കിലും ചുമക്കണമെങ്കിലും അതുപോലെ തന്നെ ഖുർആൻ ഓതണമെങ്കിലും ഒക്കെ വലിയ ശുദ്ധി എന്ന് ശുദ്ധിയാൾ നിർബന്ധമാണല്ലോ, അത് ഉയർന്നിട്ടില്ല, അതുകൊണ്ട് മുസാഫ് എടുക്കാൻ പോണ്ട. അതുപോലെ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയതായിരുന്നു, ഈ ചില സമയത്ത് ചില ആൾക്കാർക്ക് ഈ സംശയം, അതായത് ഉറക്കിൽ സ്ഖലനം സംഭവിച്ചോ ഇല്ലെന്നുള്ള, പക്ഷെ എങ്കിൽ നോക്കുമ്പോഴും അങ്ങനൊന്നും സംഭവിച്ചില്ല, എന്നിരുന്നാലും ഒരു ശക്ക് കൊണ്ട് അവര് പിന്നെ ഒരു വലിയ അശുദ്ധിയെ നീക്കാൻ വേണ്ടിയിട്ട് കുളിക്കണോ എന്നുള്ളതൊന്ന് അറിയപ്പെടുന്നത്. കുളിക്കണ്ട, കുളിക്കണ്ട. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ വന്നിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മേ, നബിയങ്ങളുമായിട്ട് വലിയ അടുപ്പുള്ള ഒരു പെണ്ണ, സിദ്ദീഖാത്തുകളിൽപ്പെട്ട, അവര് വന്നിട്ട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ആയിഷാ ബീവിന്റെ വീട്ടിൽ നിന്നാണ് ചോദിക്കുന്നത്, നബിയെ സ്വപ്നത്തിൽ സംയോഗം ചെയ്യുന്നതായി കണ്ട കുളിക്കണോ? ഞങ്ങൾക്ക് ഈ ചോദിക്കാൻ മടിയാണ്, എന്താ ചൊഗിനോട് ചോദിച്ചുകൂടി? ഒരു പെണ്ണാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചത്, സ്വപ്നത്തില് ഒരു സ്ത്രീ സംയോഗം ചെയ്യുന്നതായി കണ്ടാൽ കുളിക്കണോ? നമുക്കും കാണലുണ്ടല്ലോ അങ്ങനെ, ആണുങ്ങൾക്കും ചിലപ്പോ അങ്ങനെ കാണലുണ്ട്, പെണ്ണുങ്ങൾക്കും കാണലുണ്ട്, ആണും പെണ്ണും ഒക്കെ മനുഷ്യന്മാരാണ്. അതായത് ഒരു പുരുഷനുമായിട്ട് തന്റെ ഭർത്താവുമായിട്ടോ തന്റെ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ അന്യൊരാളുമായിട്ടോ സംയോഗം ചെയ്യുന്നതായി സ്വപ്നം കണ്ടു, അങ്ങനെ സ്വപ്നത്തിൽ സംയോഗം ചെയ്യുന്നതായി കണ്ട കുളിക്കണോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം ഇദാ റഅത്തിൽ മാ, സ്കലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുളിക്കണം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ സ്വപ്നം കണ്ടാൽ ചിലപ്പോൾ സ്കലനം ഉണ്ടാവും, ചിലപ്പോൾ സ്കലനം ഉണ്ടാവില്ല. ഒരു പെണ്ണുമായിട്ട് സംയോഗം ചെയ്യുന്നതായി സ്വപ്നം കണ്ടു, വന്നു നോക്കുമ്പോ സ്കലനൊന്നും സംഭവിച്ചിട്ടില്ല, എന്നാ കുളിക്കണ്ട. സ്വപ്നം കണ്ട് സംഗതി ഒക്കെ ഭാര്യയും ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ ഒരു പെണ്ണുമായിട്ടോ അല്ലെങ്കിൽ ആരുമായിട്ട് ഈ സംയോഗത്തിൽ ഏർപ്പെടുന്നതായിട്ട് ശരിക്കും സ്വപ്നത്തിൽ കണ്ടു, പക്ഷെ ഉണർന്നു നോക്കുമ്പോ സ്കലനം സംഭവിച്ചിട്ടില്ല, എന്നാ കുളിക്കണ്ട. സ്കലനം സംഭവിച്ചണോ? സ്ത്രീയാണെങ്കിലും കുളിക്കണം, പുരുഷനാണെങ്കിലും കുളിക്കണം, അല്ലെങ്കിൽ കുളിക്കണ്ട. സംശയത്തിന്റെ പേരിലൊന്നും കുളിക്കേണ്ട ആവശ്യമില്ല. സ്വപ്നം കണ്ടു, സ്വപ്നം കണ്ടപ്പോ സ്വപ്നത്തിൽ സ്കലനമൊക്കെ സംഭവിച്ചതായിട്ട് തന്നെ സ്വപ്നം, പിന്നെ ഉണർന്നു നോക്കുമ്പോ സ്കലനത്തിന്റെ യാതൊരു അടയാളവും കാണാനില്ല, എന്നാ കുളിക്കണ്ട. അപ്പൊ സ്വപ്നം കണ്ടിട്ടോ അല്ലാതെയോ സ്കലനം സംഭവിച്ചതായി തോന്നി ഉണർന്നു നോക്കുമ്പോ ഇങ്ങനെ ഒരു ശക്ക്, അങ്ങനെ പരിശോധിച്ചു നോക്കുമ്പം സ്കലനത്തിന്റെ അടയാളങ്ങളൊന്നുമില്ല, എന്നാ കുളി വുജൂബില്ല. ഓക്കെ, അതുപോലെ വേറൊരു ഇത് കൂടി, ഇതിപ്പോ ഒരുപാട് ആൾക്ക് ഉപയോഗപ്പെടുന്നതാണ് തോന്നുന്നത്, ഈ ഇന്ദ്രിയത്തിന് പുറം മുന്നേ ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് ജോലി ക്ഷീണം കൊണ്ടോ മറ്റുള്ള ഇത് കൊണ്ടൊക്കെ ചിലപ്പോഴ ഇന്ദ്രിയത്തിന് മുന്നേ ഒരുതരം വെളിച്ചെണ്ണയുടെ രൂപത്തിൽ ചിലപ്പോഴ പുറത്തേക്ക് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വലിയ അശുദ്ധി നീക്കി കുളിക്കണോ അല്ലെങ്കിൽ അത് വലിയ അശുദ്ധിയായി മാറുമോ? ഇല്ല, അത് നമ്മളിവിടെ പലപ്പോൾ മറുപടി പറഞ്ഞാൽ എന്നാലോയിക്കോട്ടെ, അതൊക്കെ പലർക്കും അറിയാത്ത ഈ രഹസ്യങ്ങളെ പണ്ടൊന്നും മദ്രസയിൽ നിന്ന് ഉസ്താദന്മാർ പറഞ്ഞു കൊടുക്കൂല. കാരണം എന്താ, അഞ്ചാം ക്ലാസ്സിലുള്ള കുട്ടികളെ ഉണ്ടാവുള്ളൂ, ചെറിയ മക്കളായിട്ട് അവിടെയൊന്നും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല, പറഞ്ഞു കൊടുക്കാം. പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വാടേക്കാരാ, പറയുന്ന ഒരു കുറവ് കേൾക്കുന്ന ഒരു കുറവ് എന്നുള്ളതൊക്കെ ഉണ്ടാക്കൂല. എന്നിട്ട് പിന്നെ ആകെ ജീവിതത്തിന്റെ ഒരു സമയത്ത് എത്തുമ്പോൾ ഇതൊന്നും ചോദിച്ചു പഠിക്കാനുള്ള സന്ദർഭം ഉണ്ടാവില്ല. അതായത് ലൈംഗികമായ വികാരത്തിന്റെ തുടക്കത്തിൽ ചിലപ്പോൾ പുറപ്പെടുന്ന നേരത്തെ പറഞ്ഞതുപോലെ വെളിച്ചെണ്ണ പോലെ അല്പം കൊഴുപ്പുള്ള ഒരു ദ്രാവകമാണ്, അതിന് മദിയ എന്നാണ് അറബി പറയാ. മീമ്
പിന്നെ പുള്ളിയുള്ള കാല് ലാസ്റ്റ് ചെയ്യാവും മതി. ഇത് പുറപ്പെട്ടാൽ കുളി ഉജൂബില്ല. പക്ഷേ അത് മൂത്രമൊഴിക്കും പോലെയാണ്. എന്ന് പറഞ്ഞാൽ അത് നജസ്സാണ്. നമ്മളെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ആയാൽ കഴുകേണ്ടി വരും. പക്ഷേ കുളി നിർബന്ധമില്ല. മനി അങ്ങനെയല്ല, മനി ത്വാഹിറാണ്. അത് ശരീരത്തിലോ വസ്ത്രത്തിലോ ആയ കൈകൾ സുന്നത്തേ ഉള്ളൂ, നജസ്സല്ല. പക്ഷേ കുളിക്കേണ്ടി വരും. മനി പുറപ്പെട്ടാൽ കുളിക്കണം, സംയോഗം ചെയ്താലും കുളിക്കണം. മനി ഉറപ്പെട്ടിട്ടില്ലെങ്കിലും സംയോഗം ചെയ്താൽ കുളിക്കണം. മനി ഉറപ്പെട്ടാൽ അതിനും കുളിക്കണം. മനി വേറെ, മതി വേറെ. രണ്ടുകൂടി കൂടിക്കലരുന്ന സ്വഭാവം സാധാരണയിൽ ഉണ്ടാവാറില്ല. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഏതെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ മതി പുറപ്പെടല് ലൈംഗിക വികാരം ശക്തിപ്പെടുന്നതിന് മുമ്പാ. ലൈംഗിക വികാരം ശക്തിപ്പെട്ടാൽ, ഇതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാലും കേട്ടോളൂ, എനിക്കാതി പറയുന്നതിനോട് മടിയില്ല. ലൈംഗിക വികാരം ശക്തിപ്പെടുന്ന അവസരത്തിൽ ലൈംഗിക അവയവത്തിൽ ശക്തിയായി രക്തസമ്മർദ്ദം ഉണ്ടാകുന്നതുകൊണ്ട് ചൂട് അനുഭവപ്പെടും. ഈ ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് പിന്നെ മതി പുറപ്പെടൂല. അത് സ്ത്രീക്കും ഉണ്ടാവില്ല, പുരുഷനും ഉണ്ടാവില്ല. പക്ഷേ സ്ത്രീക്ക് ഈ ലൈംഗിക വികാരത്തിന്റെ ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് റുതുബത്തുൽ ഫർജ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ഒരു ദ്രാവകം പുറപ്പെടും അവരുടെ ലൈംഗിക അവയവത്തിനകത്ത്. അത് നല്ല ഉണ്ടാവും. അത് പക്ഷേ മതിയല്ല, നജസല്ല, താഹിറായ ഒരു വിയർപ്പ. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അള്ളാഹുത്തിന്റെ അനുഗ്രഹമായി തന്നതാണ്. പുരുഷന് ലൈംഗിക വികാരം ശക്തിപ്പെടുന്ന സമയത്ത് മതിയില്ല, തുടക്കത്തിന്റെ പ്രാരംഭത്തിൽ ഉണ്ടാവും. ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല. സ്ത്രീക്ക് അങ്ങനെയല്ല. പ്രാരംഭദശയിൽ പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും മതി ഉണ്ടാവാം. പക്ഷെ ലൈംഗിക വികാരം ശക്തിപ്പെടുന്ന സമയത്ത് ഒരു പ്രത്യേക സൈസ് കൊഴുത്ത ദ്രാവകം ലൈംഗിക അവയവത്തിനകത്ത് വരുന്നു. അത് അള്ളാഹു തആല ലൈംഗിക പ്രവർത്തനം സുഖകരമാക്കാനും, രണ്ടും വളരെ നേർത്ത തൊലിയുള്ള അവയവങ്ങളാണല്ലോ, പുരുഷന്റെ ലൈംഗിക അവയവമാണെങ്കിലും സ്ത്രീയുടെ ലൈംഗിക അവയവമാണെങ്കിലും വളരെ നേർത്ത തൊലിയാണ്. ഈ നേർത്ത തൊലിയിൽ രക്തസമ്മർദ്ദത്തിന്റെ ശക്തിയോട് ചൂടായ സമയമാണ്. അപ്പൊ ലൈംഗിക വേഴ്ച നടക്കുന്ന സമയത്ത് തൊലി പൊട്ടി മുറിവേൽക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സുഖകരമാകാനും, അതോടുകൂടി ഈ പുരുഷന്റെയോ സ്ത്രീയുടെയോ ലൈംഗിക അവയവത്തിൽ ഈ ശക്തമായ സമ്മർദ്ദത്തിന്റെ സമയത്ത് തൊലി പൊട്ടി മുറിവാകാതിരിക്കാൻ വേണ്ടി അള്ളാഹു തആല പഠിച്ച അവന്റെ അനുഗ്രഹമാണത്. അതിന്റെ പേര് റുതുബത്തുൽ ഫർജ് എന്ന. അത് താഹിറാണ്, വിയർപ്പിന്റെ ഹുക്കുമാണ്. മനസ്സിലായല്ലോ? ഇതൊക്കെ വേറിട്ട് തന്നെ പഠിക്കണം. അതൊക്കെ മുന്നിലിരുന്നിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അയ്പ് ഉണ്ടാവും. എന്നോട് ഇനിയിപ്പോ നിങ്ങൾ മുന്നിലിരുന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യം അയ്പൊന്നുമില്ല. അള്ളാഹിന്റെ ദീന് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കും പോലെ പറഞ്ഞു കൊടുത്തത് മനസ്സിലാക്കി തന്നെ വേണം. അപ്പോ മതി മാത്രമാണ് നജസ്, മനി നജസല്ല. അതുപോലെ തന്നെ സ്ത്രീയുടെ ഈ ലൈംഗിക അവയവത്തിൽ ഈ വികാരം ശക്തിപ്പെടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഈ കൊഴുത്ത ദ്രാവകം, അതും നജസല്ല, അത് വേർപ്പാണ്. അതൊക്കെ മനി ഉറപ്പെട്ടാൽ കുളിക്കണം, മതി പുറപ്പെട്ടാൽ കഴുകി വൃത്തിയാക്കണം. ഉതു ഉള്ള സമയത്താണെങ്കിൽ ഉതു മുറിയും. ഈ ഋതുബത്തുൽ ഫർജ് താഹിറാണ്, വിയർപ്പ് പോലെയാണ്. പക്ഷേ വസ്ത്രത്തിലോ മറ്റൊക്കെ ആയ വൃത്തികേട് തോന്നും. അപ്പൊ അതുകൊണ്ട് കൈകൾ സുന്നത്തുണ്ട്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. ഉസ്താദ്, സംശയം പി എമ്മിലൂടെ വന്നതാണ്. ഭാര്യ വർത്തകന്മാര് സാധാരണ രീതിയിൽ ബന്ധപ്പെടുന്നു, വീണ്ടും ബന്ധപ്പെടുന്നു, കുളിക്കാറോ അതിന്റെ ഇടക്ക് ഉദു ചെയ്യാറോ ഇല്ല. അങ്ങനെയാണെങ്കിൽ, മൈക്കെടുത്ത് ചോദിക്കാൻ പറ്റാത്ത കൊണ്ടാണ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ വിധി എന്താണ്? അഥവാ അതിൽ കുട്ടികൾ ജനിച്ചാലും അതിന്റെ വിധി കൂടി ഒന്ന് പറഞ്ഞു തരുമോ? അങ്ങനെ തെറ്റാവുമോ? ഇത് വലിയ പാപമായി കണക്കാക്കുമോ? എന്താണ് അതിന്റെ ഒരു വിശദീകരണം തന്നാലും എന്നാണ് പി എമ്മിലൂടെ വന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് ആ സമ്പ്രദായം. അതൊരു മോശപ്പെട്ട സമ്പ്രദായമാണ്. ഒരു പ്രാവശ്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മൂത്രമൊഴിക്കുകയും ഗുഹ്യ അവയവം കഴുകി വൃത്തിയാക്കുകയും ചെയ്യൽ മുഅക്കദായ സുന്നത്താണ്. എന്നിട്ട് വുദു ചെയ്യൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. എന്നിട്ട് വീണ്ടും ബന്ധപ്പെട്ടോട്ടെ, അതുകൊണ്ട് കേടില്ല. അതൊരുത്തന്റെ ഉന്മേഷവും ശാരീരിക അവസ്ഥയും ഒക്കെ അനുസരിച്ച് രണ്ടോ മൂന്നോ നാലോ ഒക്കെ അവനവൻ്റെത്, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഒരിക്കൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടു, എന്നിട്ട് മൂത്രമൊഴിച്ചിട്ടുമില്ല, ഗുഹ്യാവയവം കഴുകി വൃത്തിയാക്കിയിട്ടുമില്ല, വുദു ചെയ്തിട്ടുമില്ല, അങ്ങനെ തന്നെ രണ്ടാമതോ ബന്ധപ്പെടുന്നത് കറാഹത്താണ്. ഹറാമൊന്നുമില്ല, കറാഹത്താണ്. പക്ഷേ ഒരു പക്ഷേ ചിലപ്പോൾ കുട്ടി
കുട്ടിക്കവോട് കേടൊന്നുമില്ല, പക്ഷേ ആരോഗ്യപരമായ എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്ന് ഭയപ്പെടേണ്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സൂക്ഷ്മത പാലിച്ച് കഴുകി വൃത്തിയാക്കണം, മൂത്രമൊഴിക്കുകയും ലൈംഗികാവയവം കഴുകി വൃത്തിയാക്കുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഗുണം കൂടി നിർദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. പഴയ കാലത്തൊക്കെ അതിന് വല്ല സൗകര്യക്കുറവാണ്. ഇന്നെല്ലാം അള്ളാഹു തആല നിഅമത്ത് ചെയ്തിട്ട് നമുക്ക് സൗകര്യമാണല്ലോ. മുമ്പൊക്കെ ഒരു വീട്ടില് രണ്ട് റൂമാണ്ടാകുക, ആ ഒരു റൂം തന്നെയാണ് ഇക്കാലം ഏട്ടനും അഞ്ചനും ഇളച്ചും മൂത്തച്ചും പെങ്ങളുട്ടികളും എല്ലാവരും ഉണ്ടാകുക. എന്നിട്ട് ഒരു വിളക്കെത്തിക്കാൻ വയ്യ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ വയ്യ, ഒന്നും വയ്യ, അതിന്റെ ഇടക്കൊക്കെ ഒക്കണോക്കെ ഒക്കും. ആ കോലത്തിലാണ് അന്ന് ഇങ്ങനെയൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇന്നൊക്കെ ഓരോരുത്തർക്ക് ഭാര്യയും ഭർത്താവിനും ഒറ്റയ്ക്ക് റൂമില്ലാത്തവര് ഏത് സാധാരണക്കാരന് പോലും ഇല്ല. അപ്പോ ഒരു പ്രാവശ്യം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് മൂത്രമൊഴിച്ച് കഴുകി വൃത്തിയാക്കുക ലൈംഗിക അവയവം സ്ത്രീയും പുരുഷനും, എന്നിട്ടേ രണ്ടാമത് ബന്ധപ്പെടാവൂ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താവുന്ന വുദു കൂടി എടുത്താൽ വളരെ നല്ലത്. വുദു എടുക്കാൻ പറ്റിയില്ലെങ്കിലും മൂത്രമൊഴിച്ച് ഗുഹ്യാവയവം നന്നായി കഴുകി വൃത്തിയാക്കിക്കൊണ്ടല്ലാതെ രണ്ടാമത് ബന്ധപ്പെടുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനും എതിരാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വുദു ചെയ്താൽ ഏറ്റവും നന്ന്. ഇനി വുദു ചെയ്യുന്നില്ലെങ്കിൽ പോലും കഴുകി വൃത്തി മൂത്രമൊഴിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രണ്ടാമത് ബന്ധപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ ആറാമൊന്നുമില്ല കറാത്തേ വരുള്ളൂ, പക്ഷേ നമ്മുടെ ആരോഗ്യത്തെ ആണെങ്കിൽ പലപ്പോഴും ഗുരുതരമായി പ്രതികൂലമായി ബാധിച്ചെന്ന് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ചെറുതായി കാണരുത്. ജനം തങ്ങളുടെ സുന്നത്തുകളിൽ ആഹ്റത്ത് കൂടിയിട്ടുന്നത് മാത്രമല്ല, ദുന്യാവിലെ നമ്മുടെ സുഖകരമായ ആരോഗ്യകരമായ ജീവിതത്തിന് സഹായകമാവുന്ന ഒരുപാട് ഉപദേശങ്ങളുണ്ട്. അതുകൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് ദുന്യാവിലും ഹൈറാണ്, ആഹ്റത്തിലും ഹൈറാണ്. തന്നെയല്ല, ഒന്ന് ഉദു എടുക്കും ഒരു പുതിയ ഉന്മേഷം ലഭിക്കുന്ന, അപ്പൊ രണ്ടാമത്തെ പരിപാടി ഒന്ന് ജോറാവും ചെയ്യും. ഓക്കെ. അസ്സലാമു അലൈക്കും സഹോദരന്മാരെ, ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ദീനിന്റെ ചർച്ചയാണ്. അപ്പൊ നൗ അഡൾട്ട് ഓൺലി എന്നൊക്കെയുള്ള അത്തരം പരാമർശങ്ങൾ ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനിന്റെ വിഷയം പറയാണ്. ഇത് ചിരിക്കാനോ അല്ലെങ്കിൽ നൗ അഡൾട്ട് ഓൺലി, ഇത് പ്രായപൂർത്തിയായവർക്ക് മാത്രം എന്നൊക്കെയുള്ള ഒരു മോശമായ പരാമർശവും അർത്ഥവും കുറിക്കുന്ന വാചകങ്ങൾ പലരും അടിച്ചു കാണുന്നുണ്ട്. അതൊക്കെ തിരുത്തണം. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അള്ളാഹിന്റെ ശരിയത്താണ്. എന്നല്ലാതെ ഇതൊന്നും ഒരു കളിയല്ല, ഇതൊക്കെ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ഇതൊക്കെ കേട്ടാലും പഠിച്ചാലും ചോദിച്ചാലും ഒക്കെ അള്ളാഹിന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് അത്തരം നൗ അഡൾട്ട് ഓൺലി എന്നൊക്കെയുള്ള മോശമായ പരാമർശങ്ങൾ ആരും ടെക്സ്റ്റ് ചെയ്യാതിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. എന്നാലേ ഇപ്പോഴും ദുന്യാവിൽ നേരം വെൾക്കാത്ത ചില സാധുക്കൾ ജീവിക്കുന്നുണ്ടെന്ന് ആ സഖാഫിയ പറഞ്ഞതിന്റെ അർത്ഥം. ലോകത്ത് നേരം വെൾക്കാത്ത പച്ച പാവങ്ങള് പൊന്നു ഹബീബന്മാരെ, ലോകം പഠിപ്പിക്കുകയാണ് കുട്ടികൾക്ക് ഹൈസ്കൂളിൽ എത്തുമ്പോഴേക്ക് കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കൽ നിർബന്ധമാണ്. അക്കൊടുക്കുന്ന ലൈംഗിക വിദ്യാഭ്യാസമല്ല, നമ്മുടെ കുട്ടികൾക്ക് 9 വയസ്സ് കഴിഞ്ഞാൽ ഏത് സമയത്തും പ്രായപൂർത്തി വരാം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അവിടെ മുതൽ കുട്ടികൾക്ക് മനുഷ്യനായി തീർന്നാൽ വരാവുന്ന സംശയങ്ങൾ മാന്യമായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കൽ രക്ഷിതാക്കളുടെ മേൽ കടമയാണ് കേട്ടോ. രക്ഷിതാക്കൾ ഒരു വാപ്പ മകനെ വിളിച്ചിട്ട് ഒരു ഉമ്മ മകളെ വിളിച്ചിട്ട് പറഞ്ഞ് പഠിപ്പിക്കൽ വുജൂബായ ഫർള് ഐനായ കാര്യമാണ്. പക്ഷേ വാപ്പക്ക് അത് നാണം കൊണ്ട് മകന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, ഉമ്മാക്ക് നാണം കൊണ്ടിട്ട് മകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഫർളായ കാര്യം ഉമ്മയും ബാപ്പയും പഠിപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ആ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഫീസ് കൊടുത്തിട്ട് ഉസ്താദന്മാരെടുത്ത് കുട്ടികളെ അയക്കുന്നത്. ഈ ഉസ്താദ് അങ്ങനെ അശ്ലീലം പറഞ്ഞു കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളും ഫർളായ ഇൽമു പഠിക്കാതെ പോകുന്നല്ലാതെ എന്താ അത്? ആർക്കും അറിയാൻ പറ്റാത്ത ഈ ദുന്യാവിലുള്ള മനുഷ്യന്മാരൊക്കെ മണ്ണിന്ന് മുളച്ചുണ്ടായതാ ഹബീബന്മാരെ? അല്ലല്ലോ. സ്ത്രീയും പുരുഷനും തമ്മിൽ അള്ളാഹു റസൂലും അനുവദിച്ച മാർഗത്തിൽ, ഹലാലായ മാർഗത്തിൽ ബന്ധപ്പെട്ടിട്ട് അതിന് ജനിക്കുന്നതാ. അതിന് അള്ളാഹു റസൂലും അനുവദിച്ചത് ഏതൊക്കെ മാർഗമാണ്, അള്ളാഹു റസൂലും അനുവദിക്കാത്ത ഏതൊക്കെ മാർഗമാണ്, അങ്ങനെ സംഭവിച്ചാൽ എന്താണ് വേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കൽ ഫർള് ഐനായ ഇൽമാണ്. നിങ്ങൾ പറഞ്ഞേക്ക് സുമാറല്ല, ഫർള് ഐനായ ഇൽമാണ്. ഇത് പഠിച്ചേ പറ്റൂ.
ഇല്ലെങ്കിൽ എന്തൊക്കെ അബദ്ധങ്ങൾ വരുന്നു. നിങ്ങൾ കേട്ടില്ലേ സഖാവിന്റെ അവിടെ മറ്റേ കുടുംബ ക്ലാസ്സിൽ, നല്ലൊരു മാമ നല്ലൊരു മാമ എല്ലാ പുണ്യകർമ്മങ്ങളിലും മുമ്പന്തിരുണ്ടാണ്. പക്ഷേ കൊല്ലങ്ങളായി ഒരിക്കൽ ചോദിച്ചപ്പോൾ അമ്മാമ പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ കുളിക്കും, ഫാത്തിമ ബീവി കുളിക്കോലെ കുളിക്കുന്നു എന്ന് കരുതിയിട്ടാണ് ഞാൻ കുളിച്ചതെന്ന് പറഞ്ഞു. കുളി ചെയ്യാവോ ഉമ്മാമാന്റെ? അതുപോലെ എന്തൊക്കെ വിവരക്കേടുകായി കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, അതിന് പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കണം. ഇല്ലയോ ഇതിലൊന്നും ലജ്ജനാണോ? ഇല്ല. അള്ളാഹുവിന്റെ ദീന് പണ്ടേ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്തിട്ട് വുജൂബാന്ന് പഠിപ്പിച്ചത് ദീനാണ്. ആവശ്യമില്ലാത്ത അശ്ലീലല്ല പറയണ്ട്. കൃത്യമായിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് അവിടെ എത്തുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇപ്പൊ ആകുള്ളവർ വന്നാൽ മതി. ഏയ് ജനാബത്തിനെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ പറ്റി ഇപ്പം തുടങ്ങിയിട്ടപ്പോ വുദൂവിന്റെ മനസ്സിലേ പറഞ്ഞു കൊടുക്കുന്നത്, അവിടെ ഉള്ളവർ തന്നെ ഇടയ്ക്ക് ചോദിക്കുന്നത് പറയുന്നുള്ളൂ. ആ ഭാഗത്ത് എത്തുമ്പോ പച്ച മലയാളത്തിൽ മനുഷ്യന്റെ ആവശ്യമുള്ളത് മുഴുവനും പറയും. ഇഷ്ടമുള്ളവർ കേൾക്കാതിരുന്നാൽ മതി, ഇല്ലാത്തോല് വരണ്ട. പക്ഷേ അള്ളാഹുവിന്റെ ദീനിൽ പഠിച്ചറിയൽ വുജൂബായ ഇൽമുകളാ പറയാം. അതറിയാതെ അബദ്ധം വരുത്തിയിട്ടുണ്ടെങ്കിൽ അറിയുന്നവരോട് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു കൊടുത്തില്ല എന്ന് ചോദ്യം വരും. പഠിക്കാത്തവരോട് നിങ്ങൾ എന്തുകൊണ്ട് പഠിച്ചില്ല എന്നുള്ള ചോദ്യം വരും. അതോ ഇവായി കിട്ടും അല്ലാത്തില്ല. ഓ അതൊന്നും ഉണ്ടാൻ പാടില്ലാത്ത ഇൽമാണെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ചങ്ങായിമാരെ വല്ല നീല പുസ്തകങ്ങൾ വായിച്ചിട്ട് പഠിക്കുന്ന ലൈംഗിക വിദ്യാഭ്യാസം കിട്ടിയിട്ട് ഈ ദുന്യാവിൽ മുഴുവൻ ഫസാദും ഇതിനുണ്ടാന്ന്? ശരിക്കും ദീനിൽ പറയുന്നതിനൊക്കെ കൃത്യമായ ചിട്ടയും വകുപ്പും അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വെറുതെ അല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ച്. എങ്ങനെയാണ് ഭാര്യയോട് ബന്ധപ്പെടേണ്ടത്, എങ്ങനെയാണ് ഭർത്താവിനോട് ബന്ധപ്പെടേണ്ടത്, എങ്ങനെയാണ് ലൈംഗിക ജീവിതം അനുഭവിക്കേണ്ടത്, എല്ലാം കൃത്യമായി അണ്ണാ പൈ തീർത്ത് പഠിപ്പിച്ച ദീനാണ് ഇസ്ലാം. പണ്ട് യഹൂദികള് പറഞ്ഞേക്ക് നിങ്ങൾക്ക് മറക്കിരിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന നബിയാണല്ലോ നിങ്ങൾക്കുള്ള നബി എന്ന് ഒരു കളിയാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസ് റളിയല്ലാഹു തആലാനോട് ഒരു വിവരം കേട്ട ജാഹിദ് ഒരു യഹൂദി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു തആലാന് വായടപ്പൻ മറുപടി പറഞ്ഞു. അതെ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ. അങ്ങനെ വായടപ്പൻ മറുപടി പറഞ്ഞു. അതെ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ കീശീരിയെ മൈക്ക് കാടണ്ട കീശീരിക്ക് കേറൊടിച്ച് മച്ച തോന്നുന്നു പറഞ്ഞു. കീശീരി കേറൊടിക്കണ്ട, ഞാൻ മതിയാക്കാൻ സമയം കഴിഞ്ഞാണ്. ഞാൻ ഇപ്പൊ 3 മണിക്ക് നിർത്തണം നെല്ലിയതാണ്, 3:20. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ പഠിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും പഠിക്കണം. അത് അറിയുന്ന ഉസ്താദന്മാരോട് അറിയാത്തവർ ചോദിക്കണം. ചോദിക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കും വേണം. ഇത് മറ്റേ അശ്ലീലം പറയല്ല, അള്ളാഹിന്റെ ദീനിന്റെ വിധി വിലക്കുകൾ, ഇന്നതൊക്കെ ഹറാമാണ്, ഇന്നതൊക്കെ വുജൂബാണ്, ഇന്നതൊക്കെ സുന്നത്താണ്, ഇന്നതൊക്കെ കറാഹത്താണ്, എല്ലാ കാര്യത്തിലും ഉള്ളതേ അള്ളാഹിന്റെ ദീനിൽ. അത് അറിയണം, അത് പഠിക്കണം, അത് കുട്ടികളെ പഠിപ്പിക്കണം. ഉസ്താദന്മാർക്കല്ലാതെ ഉമ്മാപ്പമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികളും കേൾക്കട്ടെ. എന്താ അവിടെ കുട്ടികൾ കേൾക്കാൻ പറ്റാത്ത, എന്താ അവിടെ പ്രശ്നമുള്ളത്? ആട്ടെ, അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഇന്ന് 3 മണിക്ക് നിർത്തണം എന്ന് കരുതിയ ദിവസമായിരുന്നു, പക്ഷേ 3:25 എത്തി വരുന്നു. ബാക്കിയുള്ളവർ തൽക്കാലം ക്ഷമിക്കുക. ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെയും ബാക്കി കാര്യങ്ങൾ പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ പഠിച്ച് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകും. മാറാകട്ടെ, ഹക്ക് പഠിക്കണം എന്നാഗ്രഹമുള്ള ഒരു ക്ലാസ്സിൽ വന്നിരുന്നാ മതി. അല്ലാതെ നാണും മാനക്കേടും ഉള്ള ആളുകൾ വീട്ടിലും ഉണ്ടാതെ കുത്തിരുന്നോളി. അങ്ങനത്തെ ഒരു പഠിക്കാൻ വരണ്ട. പഠിക്കാൻ വരുമ്പോ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുകയും അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുകയും അതിനാവശ്യമുള്ള വിശദീകരണങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യും. അതിന് താല്പര്യമുള്ളവർ വന്ന് ഉത്തരുന്നാ മതി. പഠിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ നരകത്ത് പോകാൻ ഒരുങ്ങിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്തോളി, നമുക്ക് കേടില്ല. കുറച്ചാളുകൾ എന്തായാലും വേണ്ടില്ല, ഒന്നും ചോദിച്ചു കണ്ടിട്ട് സ്വർഗത്ത് പോകാനാവില്ല. നമ്മള് ഇങ്ങനെ ചോദിക്കാതെ നാണം വെച്ചുകൊണ്ട് നരകത്ത് പോട്ടെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കളും കുട്ടികളും ഒക്കെ നരകത്ത് പോയിക്കോട്ടെ നിൽക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു വരണ്ട. എല്ലാത്തോരും വന്നാൽ മതി. ഏതായാലും സമയം നീണ്ടുപോയി, നമ്മൾ നിർത്തുക. ഇനി ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് വഫാത്തായ ദിവസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പരലോകം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ വാൻ അവരുടെ മേല് ഹത്തത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു വന്നു. കുറച്ച് 7 ഹത്തറ്റ് ആയിട്ടുണ്ട്. ബാക്കി ഇനി ഹത്തമേൽക്കുന്നവരുണ്ടാവും, ദിക്ർ ചൊല്ലാൻ ഏൽക്കുന്നവരുണ്ടാകാം, അതുപോലെ തന്നെ സ്വലാത്ത് ഉണ്ടാവും, ഒക്കെ ചെയ്യാം. അങ്ങനെ നമ്മളുടെ കഴിയുന്നത്ര പരമാവധി ചെയ്ത് ഇൻഷാ അള്ളാഹ് അതൊന്നിച്ചവരുടെ മേൽ അതിയാക്കി ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള നമ്മളെ കഴിഞ്ഞുപോയ സാദാത്യങ്ങൾ, അതുപോലെ തന്നെ ഉസ്താദന്മാര് മഹാന്മാര് അവരുടെയൊക്കെ ദർജകൾ അള്ളാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ആഹ്റം അള്ളാഹു സുബ്ഹാനഹു വതആല സന്തോഷത്തിലാക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ദീനിന്റെ ഖിദ്മത്തിലായി അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ വറഹ്മത്തിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരു മിനിറ്റ്. ഇവിടെ ഇപ്പോ ഉസ്താദ് പറഞ്ഞതൊക്കെയാണ് എന്റെ യാഥാർത്ഥ്യം. ഉസ്താദിന്റെ മുന്നിലിരുന്ന് പഠിച്ച ഞങ്ങൾക്കറിയാം ഉസ്താദിനെ കുറിച്ച്. ഉസ്താദിനെ കുറിച്ച് ആരെങ്കിലും ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദ് നല്ലോണം മാന്തി തരും. അങ്ങനത്തെ ഉസ്താദാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ക്ലാസ് ഉസ്താദ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അനാവശ്യമായിട്ട് ആരെ ഒന്നും ഇവിടെ അടിക്കേണ്ട ആവശ്യമില്ല. അതിന് തക്കതായ മറുപടി ഇപ്പൊ കിട്ടിയില്ലേ, അടിച്ചു വരുമ്പോ തേങ്ങില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉസ്താദിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം ഉസ്താദിന്റെ സ്വഭാവം. ഉസ്താദ് വെറുതെ ഉസ്താദ് ദേഷ്യപ്പെടില്ല, കാര്യത്തിന് ദേഷ്യപ്പെടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് പഠിപ്പിക്കണം എന്നും ഇവിടെ എന്ത് പറയണം എന്നും ക്ലാസ് എടുക്കുന്ന ഉസ്താദമാർ തീരുമാനിച്ചോളും. അത് പബ്ലിക്കിൽ ഉള്ള ആൾക്കാർ തീരുമാനിക്കേണ്ടതില്ല. കേൾക്കാൻ സൗകര്യമുള്ളവർക്ക് ഇരുന്ന് കേൾക്കുക, പഠിക്കുക, ഉൾക്കൊള്ളുക. ഇത് മാത്രമാണ് പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഉസ്താദ് അവർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ആയുരാരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദ് ഒന്നുകൊണ്ടും മടിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ക്ലാസ്സിൽ നിന്നാണ് നമുക്ക് ലഭിക്കാറുള്ളത്. എപ്പോഴും കിട്ടുന്ന ക്ലാസ് അല്ല. അതുകൊണ്ട് തന്നെ ഉസ്താദ് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇൻഷാല്ലാ ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഒരുപാട് വിജ്ഞാനദാഹികളായ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ മുന്നിൽ കുറച്ച് കാലമെങ്കിലും ഈ ദർസിൽ ഇരുന്ന പരിചയമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഉസ്താദിന് ശരിക്കും അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ക്ലാസിന്റെ മുമ്പുള്ള ആ വിഷയത്തിലേക്ക് അടക്കാം. പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ കീശേരി അദ്ദേഹം പറഞ്ഞു. അങ്ങനെ എത്ര ആൾക്കാർക്ക് സംഭവിക്കുന്നു? എന്താണ് ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് മസല പറഞ്ഞു കൊടുക്കാത്തതിന്റെ പോരായ്മയാണ് സംഭവിക്കുന്നത്? എത്രയോ സ്ത്രീകൾക്ക് അങ്ങനെ സംഭവിക്കുന്നു. നീയത്ത് വെക്കാതെ കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ ഫാത്തിമ ബീബി കുളിക്കും പോലെ കുളിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രത്യേക ഉസ്താദ്മാര് പറഞ്ഞു തരുന്നു. ആ രൂപത്തിൽ തന്നെ ക്ലാസ് ഭംഗിയായിട്ട് കേൾക്കാൻ ഇവിടെ ഇങ്ങനെ നൂറുകണക്കിന് പ്രവർത്തകരൊക്കെ സജ്ജമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ഉസ്താദ്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇൻഷാല്ലാ നമുക്ക് ബഹുമാനപ്പെട്ട